മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു സുന്ദര സുദിനമാണിന്ന്. കാരണം സെയിൻറ്റ് തോമസ് മിഷണറി സൊസൈറ്റിക്കായി പൗരോഹിത്യ ഗണത്തിലേക്ക് ഇന്നിതാ നമ്മുടെ ഇടവകയിൽ നിന്നും ഒരാൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ദൈവികാഹ്വാനത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് പ്രാർത്ഥനാ നിരതനായി പരിശീലനകാലം പൂർത്തിയാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട കാരക്കാട്ട് ആന്റണി ശംശാന ദൈവത്തിനും ദൈവജനത്തിനും ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി മിശിഹായുടെ വിശുദ്ധ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അവിടുത്തെ മാതൃകയനുസരിച്ച് ദൈവജനത്തിനു വേണ്ടി സ്വയം മുറിക്കപ്പെടാനും ചിന്തപ്പെടാനുമായി ഇന്നിതാ ഇവിടെ ഒരു പുരോഹിതൻ ജനിക്കുന്നു. തങ്ങളുടെ മകനെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന മാതാപിതാക്കളുടെ പ്രതീക്ഷകളെല്ലാം ഈ സുന്ദര സുദിനത്തിൽ പൂവണിയുകയാണ്. ഈ പരിപാവനമായ നിമിഷങ്ങളിൽ നമുക്കും തിരുസഭാ മാതാവിനോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം. തിരുസഭാ മാതാവിൻ്റെ ആനന്ദത്തിൽ നമുക്കും പങ്കുചേരാം. അതോടൊപ്പം നമ്മുടെ ഇടവകയിൽ നിന്ന് ധാരാളം ദൈവവിളികൾ നൽകി തിരുസഭയെ ധന്യമാക്കണമേ എന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഭക്തിപൂർവം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ പ്രാരംഭമായ പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നിയുക്തനാകുന്ന ബഹുമാനപ്പെട്ട കാരക്കാട്ട് ആന്റണി ശംശാനയെയും അഭിഷേകകർമ്മം നിർവഹിക്കുന്ന സിറോ മലബാർ സഭയുടെ അത്യുന്നത കർദിനാൾ അഭിവന്യ ജോർജ് ആലഞ്ചേരിൽ മെത്രാപ്പോലിത്തായെയും ദൈവജനം ഒന്നു ചേർന്ന് ദൈവത്തിൻ്റെ ആലയമായ ഈ ഭവനത്തിലേക്ക് നയിക്കുന്ന പുണ്യനിമിഷങ്ങൾ, സ്വർഗത്തിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്ന തീർത്ഥാടക സഭയുടെ പ്രതീകമാണ് പ്രദക്ഷിണം. ഈ സ്വർഗീയ തീർത്ഥാടനത്തിന് പ്രകാശവും ജീവനും നൽകുന്ന ഉദ്ധിതനായ മിശിഹായുടെ പ്രതീകവും മാർത്തോമാ നസ്രാണികളുടെ പൈതൃകവുമായ മാർത്തോമാ സ്ലീവായും ജീവദായകമായ ദൈവവചനത്തെ സൂചിപ്പിക്കുന്ന പരിശുദ്ധ ഏവൻഗേലിയോൻ അടങ്ങുന്ന ഗ്രന്ഥവും ധൂപത്താൽ വണങ്ങപ്പെട്ട് മെഴുകുതിരികളുടെ അകമ്പടിയോടെ സംവഹിക്കപ്പെടുന്നു. പ്രദക്ഷിണത്തിൽ സംവഹിക്കപ്പെടുന്ന സുവിശേഷം സത്യവിശ്വാസം പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും കടപ്പെട്ടവനാണ് വൈദീകൻ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ധൂപം പാപമോചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവിന് സ്വയം സമർപ്പിക്കുന്ന വൈദീകൻ പാപരഹിതവും പരിശുദ്ധവുമായ ജീവിതം നയിക്കണമെന്ന് ധൂപാർച്ചന നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പ്രധാന കാർമ്മികന് തൊട്ടു മുന്നിലായി കാരക്കാട്ട് ആന്റണി ശംശാന മിശിഹായിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ്റെ പ്രതീകമായ കൊത്തീനായും സേവന സന്നദ്ധതയുടെ പ്രതീകമായ സൂനാറായും പൗരോഹിത്യ വിശുദ്ധിയുടെ പ്രതീകമായ ഊറാറയും ധരിച്ച് കയ്യിൽ കാപ്പയുമായി മാതാപിതാക്കന്മാരാൽ അനുഗതനായി ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നു. വിളവിൻ്റെ നാഥനായ ഈശോയുടെ വിളിക്കുത്തരമായി അവിടുത്തെ വയലിൽ വേലക്കാരനായി ശുശ്രൂഷ ചെയ്യുവാൻ കടന്നു വരുന്ന ഈ പുരോഹിതാർത്ഥിക്കു വേണ്ടി നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാഗാനം ആലപിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ദൈവഭവനത്തിലേക്ക് ഇവരെ സ്വീകരിക്കാം. പാവനമേ നിമിഷങ്ങൾ ദേവാലയ
ദൈവഇഷ്ടമനുസരിച്ച് തങ്ങളുടെ മകനെ ദൈവത്തിന് സമർപ്പിച്ച സ്നേഹനിധിയായ മാതാപിതാക്കൾ പൗരോഹിത്യമെന്ന മഹാദാനത്തിലൂടെ പരിശുദ്ധാത്മവരങ്ങളാൽ നിറയപ്പെടുവാൻ സഭയ്ക്കും കുടുംബത്തിനും അഭിമാനമായി തീരുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അർത്ഥിയുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനന്തകാരുണ്യം കാത്തുനിൽക്കുന്ന ഈ സഭാതനയന് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമേ എന്ന അർക്കതയാക്കോൻ്റെ അഭിമന്യ പിതാവിനോടുള്ള അഭ്യർത്ഥനയാണ് തുടർന്നു നടക്കുന്നത്.
അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഈ ദാസനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ശ്ലൈഹിക സഭ സധൈര്യം ഉദ്ഘോഷിച്ച് സത്യവിശ്വാസം അഭംഗുരം കാത്തു സൂക്ഷിക്കുവാനും ദൈവജനത്തെ അത് പഠിപ്പിക്കുവാനും കടപ്പെട്ടവനാണ് വൈദികൻ. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംശാന സഭയുടെ വിശ്വാസം ഏറ്റുപറയുന്നു. അതോടൊപ്പം വിശ്വാസ പ്രബോധനത്തിന്റെ അപ്പസ്തോലിക പിന്തുടർച്ചക്കാരായ പരിശുദ്ധ പാപ്പായോടും താൻ ജോലി ചെയ്യുവാൻ പോകുന്ന രൂപതകളിലെ അഭിവന്യ പിതാക്കന്മാരോടും പിൻഗാമികളോടും പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി വാഗ്ദാനം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഇരുന്നു കൊണ്ട് തുടർന്നു വരുന്ന തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. അയോഗ്യനായ ഞാൻ ശംശാന കാരക്കാട് ആന്റണി അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ അഭിവന്ദ്യമാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തായുടെ മുൻപാകെ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധന അധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നീതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധന അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പായെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തായോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും വിധേയത്വത്തോടുകൂടി വർത്തിച്ചു കൊള്ളാമെന്ന്
ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മുടിമുറിക്കൽ കർമ്മത്തിലൂടെ പരിശുദ്ധ പൗരോഹിത്യം എന്ന ദൈവീകദാനം സ്വീകരിക്കുന്നവർ പാപത്തോടും ലോകാഡംബരങ്ങളോടുമുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസാക്ഷിയോടും കൂടെ വിശുദ്ധ ജീവിതം നയിക്കണമെന്നും തിരുസഭാ മാതാവ് വൈദികാർത്ഥ്യയെ അനുസ്മരിപ്പിക്കുന്നു. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് തുടർന്നുള്ള തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മൂർത്തിതാൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മുഖത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ദൈവീകമായ ഒരു കർമ്മമാണ് പട്ടം നൽകൽ ശുശ്രൂഷ. ബലഹീനങ്ങളായ മനുഷ്യകരങ്ങളിലൂടെയാണ് അത് നിർവഹിക്കപ്പെടുന്നത്. പരിശുദ്ധവും പരിപാവനവുമായ ഈ കൂദാശ പരികർമ്മം ചെയ്യുവാൻ തന്നെ ശക്തനാക്കണമേ എന്ന് പരമകാരുണികനായ ദൈവത്തോട് ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത പ്രാർത്ഥിക്കുന്നു. മഹോന്നതവും ശ്രേഷ്ഠവുമായ ഈ കർമ്മം നിർവഹിക്കുവാൻ അഭിവന്യ പിതാവിനെ ശക്തനാക്കണമേ എന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് കൃപാപുറഞ്ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതും പൗരോഹിത്യത്തെ പ്രദാനം ചെയ്യുന്നതുമായ ഈ ആധ്യാത്മിക ശുശ്രൂഷ അങ്ങയുടെ ശക്തിയാൽ ബലഹീനരായ ഞങ്ങളിലൂടെ നിർവഹിക്കപ്പെടുകയും നിസാരരായ ഞങ്ങൾ വഴി പരിപൂർണമാക്കപ്പെടുകയും ചെയ്യട്ടെ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവാലയം കേന്ദ്രമാക്കി ജീവിക്കേണ്ടവനാണ് പുരോഹിതൻ. ദീർഘനാളത്തെ കാത്തിരിപ്പിനു ശേഷം ജെറുസലേം ദൈവാലയം ദർശിക്കുന്ന യഹൂദഭക്തന്റെ ഹൃദയവികാരങ്ങൾ തുടിക്കുന്നതാണ് നാം ആലപിക്കാൻ പോകുന്ന 84-ാം സങ്കീർത്തനം. പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയെയും മഹാത്മ്യത്തെയും കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പുരോഹിതാർത്ഥിയെയും നമ്മയെയും പ്രചോദിപ്പിക്കുന്നതാണ് അടുത്തുവരുന്ന പ്രാർത്ഥനാഗാനം. സങ്കീർത്തകനോടൊത്ത് പൗരോഹിത്യത്തിന്റെ മഹാത്മ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട്
ഈ പുരോഹിതാർത്ഥിക്ക് വേണ്ടി നമുക്ക് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. ഇത്ര സമുന്നത നിന്നോ പുരോഹിത, നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിൽ അത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നത പിന്നോ പുരോഹിത, വിശിഷ്ട സ്ഥാനം. കീർത്തിതനത്രേകപ്രിയേലെന്നും ശുദ്ധമേകായേ പരമോന്നതനും. അവരുടെ സാർത്ഥക നാമം തന്നേ, അവരുടെ സാർത്ഥക നാമം തന്നേ തെളിയിക്കും ഒരു സത്യവേദമല്ലോ. എത്ര സമുന്നത പിന്നോ പുരോഹിത, നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. തുലനം ചെയ്താൽ ദൈവിക ദൂതൻ മാരവരണ്യം, ദൈവിക ദൂതൻ മാരവരണ്യം പദവികൾ നിരരാ വിസാരങ്ങൾ. എത്ര സമുന്നത പിന്നോ പുരോഹിത, നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരിക്കുന്നു. എന്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. കുരുവിയും ചിങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തേ. പ്രതാപവാനായ കർത്താവേ, അങ്ങയുടെ വരുപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എന്റെ രാജാവായ ദൈവമേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അവർ എന്നും ഇടവിടാതെ അങ്ങയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കും. അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുള്ളവരും ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. അവർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും, പുതുമഴയാൽ അത് പരിപുഷ്ടമാകുകയും ചെയ്യും. അവരുടെ ശക്തി വർദ്ധിച്ചു വരികയും ദേവന്മാരുടെ ദൈവനെ സിഹിയോനിൽ അവർ കാണുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, എന്നെ ചെവിക്കൊള്ളണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തന്റെ മുഖം അങ്ങ് തൃക്കൺ പാർക്കണമേ. അന്യസ്ഥലത്തായിരം ദിവസത്തെക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എന്തെന്നാൽ നമ്മുടെ തുണയും രക്ഷയും ദൈവമായ കർത്താവാകുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും.
പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കയില്ല. പ്രതാപവാനായ ദൈവമേ, അങ്ങിൽ ശരണപ്പെടുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. എത്ര സമുന്നത നിന്നോ പുരോഹിത, നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. ഭൂമിയുടെ ഉപ്പാണ് വൈദികൻ. ഉറകിട്ടു പോയ ലോകത്തെ, ക്രൈസ്തവ ചൈതന്യം അറ്റുപോയ ദൈവജനത്തെ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വഴി വിശ്വാസ തീക്ഷ്ണതയിൽ നവീകരിക്കുവാനുള്ള വൈദിക ധർമ്മത്തെ വ്യക്തമാക്കുന്നതാണ് അടുത്തുവരുന്ന പ്രാർത്ഥനാഗാനം. ധരയുടെ ലവണമിതാ പൗരോഹിത്യം കൈക്കൊള്ളാൻ ഉറകോരുമായി കൃപയാലേ രുചി അരുളുന്നു ഉറകോരുമായി വിശുദ്ധിയുടെ മഹാപുരോഹിതനായ മിശിഹായെ, നിന്റെ ആഗമനത്തോടുകൂടി സാദൃശ്യങ്ങളും ഉപമങ്ങളും ഇല്ലാതായി.
പഴയ നിയമ ശുശ്രൂഷ ചെയ്തിരുന്ന അഹറോൻ വംശത്തിന്റെ പൗരോഹിത്യം അവസാനിക്കുകയും പാപങ്ങളും കടങ്ങളും മോചിക്കുന്ന നിന്റെ ആധ്യാത്മിക പൗരോഹിത്യം ആരംഭിക്കുകയും ചെയ്തു. സകലത്തിന്റെയും നാഥനായ കർത്താവേ, നിന്റെ ഈ ദാസന്റെ മേൽ ആശിസ്സുകളും അനുഗ്രഹങ്ങളും വർഷിക്കണമെന്ന് നെടുവീർപ്പോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സന്തോഷത്തോടും വിശുദ്ധിയോടും കൂടി നിന്റെ ബലിപീഠത്തിനു മുമ്പിൽ നിന്നെ സ്തുതിക്കുവാനും നിന്റെ നാമത്തിന് സ്തുതിയും പുകഴ്ചയും ബലിയായി സമർപ്പിക്കുവാനും പൗരോഹിത്യ വരങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവായ സകലത്തിന്റെയും നാഥ എന്നേക്കും. നമ്മുടെ ആരാധനാക്രമത്തിൽ ധൂപാർപ്പണം ദൈവത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും നിരന്തരമായ പ്രാർത്ഥനകളുടെയും പ്രതീകമാണ്. ദൈവത്തിനായി തന്നെ തന്നെ സമർപ്പിച്ച തൻ്റെ പുത്രനോട് പാപമാലിന്യങ്ങളിൽ നിന്നെല്ലാം ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കുവാൻ തിരുസഭാ മാതാവ് ഉദ്ബോധിപ്പിക്കുകയാണ് അടുത്ത പ്രാർത്ഥനാഗാനത്തിലൂടെ. അങ്ങയുടെ പ്രസാദത്തിനും മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ മോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. പുരോവിഹരെ പാവന്തരകളിൽ നിങ്ങളില്ല നിതരാ നിങ്ങളുടെ ഹൃദയങ്ങൾ കഴുകി വിശുദ്ധി വരുത്തിടുവിൻ. നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ശുദ്ധീഴുന്ന പുരോവിഹരെ പാവൻ കരകളിൽ നിങ്ങളില്ല നിതരാ നിങ്ങളുടെ ഹൃദയങ്ങൾ കഴുകി വിശുദ്ധി വരുത്തിടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവിക ദൂതൻ ആരാധന ർഹനയാർന്ന പുരോഹിതരെ മലിനതയേറ്റും പാപങ്ങൾ ശ്രദ്ധാപൂർവമകൾ ഇടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അരൂപികളായ മാലാഹമാരുടെ ഗണങ്ങളാൽ അത്യധികം പ്രകീർത്തിക്കപ്പെടുന്നവനും ക്രോവേന്മാരുടെയും ശ്രാപ്പേന്മാരുടെയും സമൂഹങ്ങളാൽ ഇടപെടാതെ സ്തുതിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ വിനീതമായി യാചിക്കുന്നു. അങ്ങയുടെ അജഗണത്തെ പാഠവത്തോടെ പഠിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സത്യത്തെ മഹത്വപ്പെടുത്തുവാനും ജീവിത വിശുദ്ധിയുള്ള പുരോഹിതന്മാരുടെ ഗണത്തിൽ ഉത്സാഹിയായി എണ്ണപ്പെടുവാനും സ്വർഗീയ സൗഭാഗ്യങ്ങളാൽ അലങ്കൃതരായി നിത്യമാനന്ദിക്കുവാനും വേണ്ടി അങ്ങയുടെ ഈ ദാസൻ തീവ്രമായി ആഗ്രഹിക്കുന്ന പൗരോഹിത്യ പദവി എൻ്റെ കർത്താവെ ഇയാൾക്ക് നൽകണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അടുത്തു വരുന്ന ഗാനത്തിനിടയിൽ അർക്കദിയാക്കോനാൽ നയിക്കപ്പെട്ട് പുരോഹിതാർത്ഥി മാമോദീസ തൊട്ടിയും ബലിപീഠവും ചുംബിക്കുന്നു. ദൈവീക ജീവന്റെ ഉറവിടമായ ജ്ഞാനസ്നാനം പരികർമ്മം ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിനായി അനേകം ആത്മീയ സന്താനങ്ങളെ ജനിപ്പിക്കുക എന്ന കർത്തവ്യത്തെ അനുസ്മരിപ്പിക്കുവാനാണ് മാമോദീസ തൊട്ടി ചുംബിക്കുന്നത്. പരിശുദ്ധ ത്രോണോസിൽ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും കൂദാശിയായ പരിശുദ്ധ കുർബാന അർപ്പിക്കുക എന്ന സുപ്രധാനമായ പൗരോഹിത്യ ധർമ്മത്തെയാണ് ബലിപീഠ ചുംബനം കൊണ്ട് അർത്ഥമാക്കുന്നത്. താൻ ഒരു മിഷണറി വൈദികനായി ജീവിച്ച്
സുവിശേഷം പ്രസംഗിച്ച് മിശിഹായെ മറ്റുള്ളവർക്ക് പകർന്നു നൽകി സ്വർഗരാജ്യത്തിനു വേണ്ടി ആത്മീയ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെയും ബലിയർപ്പിക്കുന്നതിലൂടെയും നിത്യപുരോഹിതനായ ഈശോയുമായുള്ള തൻ്റെ ബന്ധം ദൃഢതരമാക്കുന്നുവെന്ന് ഈ പരിശുദ്ധ കർമ്മം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവന്റെ അഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു, അവന്റെ അപേക്ഷ അങ്ങ് നിരസിച്ചില്ല. ദാസന്നേഗണയധികാരം വാഗ്ദാനങ്ങൾ നിറവേറ്റും നാദാപരിമള തൈലത്താൽ വാഗ്ദാനങ്ങൾ നിറവേറ്റും പരിമള തൈലത്താൻ നിൻ സുധൻ ഞങ്ങളുടെ സോദരനേ ബലമുള്ളവരായി തീർക്കണമേ നിത്യ പുരോഹിതനീശോയേ നിന്നനുഗാമിയാമിവരേ നിതരാം നിർമ്മലനാക്കുക നീ പൂജിത പൂജയണ വാഗ്ദാനങ്ങൾ നിറവേറ്റും നാഥ പരിമള തൈലത്താൽ വാഗ്ദാനങ്ങൾ നിറവേറ്റും നാഥ പരിമള തൈലത്താൽ ളിമായിക്കും ദൈവിക ജീവൻ ഉറവിടമാം ജ്ഞാനം സ്നാനം നൽകിടുവാൻ വരമേകുക നിന്ദാസന്നാൽ വാഗ്ദാനങ്ങൾ നിറവേറ്റും നാഥ പരിമള തൈലത്താൽ വാഗ്ദാനങ്ങൾ നിറവേറ്റും നാഥ പരിമള തൈലത്താൽ നിൻ സുധ ഞങ്ങളുടെ സോദരനേ ബലമുള്ളവരായി തീർക്കണമേ സ്വർഗ്ഗങ്ങൾ നിന്ദാസൻ പുതുതാക്കി സ്വരമാലങ്കനമാക്കിടുവാൻ നാഥാ കൃപ നീ ചൊരിയണമേ വാഗ്ദാനങ്ങൾ നിറവേറ്റും നാഥാ പരിമള തൈലത്താൽ വാഗ്ദാനങ്ങൾ നിറവേറ്റും നാഥ പരിമള തൈലത്താൽ നിൻ സുധ ഞങ്ങളുടെ സോദരനേ ബലമുള്ളവരായി തീർക്കണമേ കർത്താവേ. അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കും, അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും, അങ്ങയുടെ നീതിയാൽ അനുഗ്രഹീതരാവുകയും ചെയ്യും. ഞങ്ങളുടെ ശക്തിയും മഹത്വവും അങ്ങുന്നാകുന്നു, അങ്ങയുടെ ദിവ്യ സഹായത്താൽ ഞങ്ങളുടെ ശക്തി വർദ്ധമാനമാകും. കർത്താവ് നമ്മുടെ ആശ്രയമാകുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ രാജാവാകും. അവിടുന്ന് ഒരു ദർശനത്തിൽ തന്റെ വിശുദ്ധരോട് ഇങ്ങനെ അരുളി ചെയ്തു, ഞാനൊരു മനുഷ്യനെ സഹായിച്ചു,
ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തുയർത്തി. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എന്റെ കരം അവനെ സഹായിച്ച് ശക്തിപ്പെടുത്തി. ശത്രുക്കൾ അവനെ വഞ്ചിക്കുകയോ ദുഷ്ടന്മാർ മർദ്ദിക്കുകയോ ചെയ്തില്ല. പരികർമ്മത്തിനു പാതിയതാ ദാസൻ മേഘനയധികാരൻ. വാഗ്ദാനങ്ങൾ നിറവേറ്റും നാഥ പരിമല തൈലത്താൽ വാഗ്ദാനങ്ങൾ നിറവേറ്റും നാഥ പരിമള തൈലത്താൽ നിൻ സുദ ഞങ്ങൾ സോദരനേ ബലമുള്ളവരാക്കിയിരിക്കണമേ. നിത്യ പുരോഹിതനീശോയേ നിന്നനുഗാമിയാമിവനെ നിതരാം നിർമ്മലനാക്കുക നീ പൂജിത പൂജയന ചിടുവാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിത്യ പുരോഹിതനീശോയേ ദാസനിവിൻ പ്രഭ കാട്ടണമേ വൈദിക ശുശ്രൂഷാത്മകമാ ധർമ്മം ചിതമായി കൈവരുമോരോ താലെന്നും വർദ്ധിപ്പിക്കാൻ തനിയനമേ. കൈവരുമോരോ താലെന്തം വർദ്ധിപ്പിക്കാൻ തനിയനമേ. ദിവ്യാനന്ദം ഉൽകിടുവാൻ അർഹത നൽകണമിവനേ. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കും, അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും. പുരോഹിതനീശോയേ ദാസനിവിൻ പ്രഭ കാട്ടണമേ വൈദിക ശുശ്രൂഷാത്മകമാ ധർമ്മം ചിതമായി നിറവേറ്റാൻ. കൈവരുമോരോ താലെന്നും വർദ്ധിപ്പിക്കാൻ തനിയണമേ. കൈവരുമോരോ താലെന്തം വർദ്ധിപ്പിക്കാൻ തനിയണമേ. ദിവ്യാനന്ദം ഉൽകിടുവാൻ അർഹത നൽകണമിവനേ. അഭിലാഷം അവർ സാധിച്ചു കൊടുത്തു, അവന്റെ അപേക്ഷ അങ്ങ് നിരസിച്ചില്ല. സ്വർണ്ണലോക
ഭൂമിയുമാക്കും മിശിഹായി സുവിശേഷത്താൽ പാവത്തിൻ കരിമുകിലെല്ലാം ലോകത്തെ വിശ്വാസത്തിൻ സത്യങ്ങൾ ശ്രീയന്മാരെ ലോകത്തെ വിശ്വാസത്തിൻ സത്യങ്ങൾ അറിയിക്കാനായിരുന്നാരൻ താരിലയ ചോകൃപയോടെ പാപവിമോചനമേടുവാൻ അങ്ങ് പുരോഹിതരെ വരെയും കനിവാൻ നന്നു നിയോഗിച്ചു ദിവ്യാനുഗ്രഹവരമേ സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അമൂല്യ വരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കൈ നീട്ടി നിൽക്കുന്ന ഈ ദാസന്റെ കരങ്ങൾ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. വിശുദ്ധിയോടെ പൗരോഹിത്യ ധർമ്മം നിർവഹിച്ച പുരോഹിതരുടെ ഗണത്തിൽ ഇയാളെയും ചേർക്കണമേ. മഹത്വപൂർണമായ സഭയുടെ ചൈതന്യത്താൽ ഇയാളെ നിറയ്ക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും തന്നെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേയ്ക്കും. പട്ടക്രമത്തിന്റെ തുടർന്നുള്ള ഭാഗം പരിശുദ്ധ കുർബാന ക്രമത്തിലെ വചനശുശ്രൂഷയാണ്. ഉദ്ധാന ഗീതത്തോടുകൂടി ആരംഭിക്കുന്ന ഈ ശുശ്രൂഷയിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഭക്തിയാദരപൂർവം പങ്കുചേരാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. നന്ദി പറയുന്നത് ഉത്തമമാകുന്നു, അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും.
യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ നുതമരേക്ഷയുമേകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സർവാതീതനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു മത്തിനു നിയോന്നത എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും ഉയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിപാവനനാം ആമത്യനെ നിൻ കൃപ ഞങ്ങൾ കേകണമേ ആദിമുതൽ എന്നേക്കും ആമേൻ പരിപാവനനാം സർവേശാ പരിപാലനനാം ബലവാനേ പരിപാലനനാം ആമത്യനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്രഹനും ബലവാനും അമർത്തനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും
കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് എന്ന് ഒന്ന് കാണട്ടെ, മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശെ മോശെ. അവൻ വിളി കേട്ടു. ഇതാ ഞാൻ അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു, ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോധനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോര്യർ, ഫെരീസിയർ, ഹിവ്യർ, ജബൂസിയർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കുവാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ ജെറമ്യ പ്രവാചകന്റെ പുസ്തകം. ബെഞ്ചമിൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമ്യയുടെ വാക്കുകൾ, യൂദാരാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമ്യയ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദാരാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കിമിന്റെ കാലത്തും ജോസിയ രാജാവിന്റെ മകൻ സെദേക്കിയായുടെ ഭരണത്തിന്റെ 11-ാം വർഷം 5-ാം മാസം ജെറുസലേം നിവാസികൾ നാട് കടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നവ നീ സംസാരിക്കണം, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. പ്രകീർത്തനം ആരംഭിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. ദൈവമഹത്വത്തെ വർത്തിപ്പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, നിത്യപുരോഹിതൻ ഈശോദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. ോ പാനവിതാ
ഗാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. പകലുകൾ പകലുകളോ നവിരുതമവിടുത്തേ പുകളുര ചെയ്യുന്നു. നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ആ ലേഖനം ഗുരുവാചകം. മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെടുന്ന ഓരോ പ്രധാന പുരോഹിതനും ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് മനുഷ്യർക്ക് വേണ്ടി പാപങ്ങളെ പ്രതി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെയും ബലഹീനതയ്ക്ക് വിധേയനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും ആർദ്രതയോട് പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനത്തിൻ്റെതെന്ന പോലെ തൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കേണ്ടിയിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടാതെ ആരും തനിക്ക് വേണ്ടി തന്നെ ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ മിശിഹായും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും മറ്റൊരിടത്ത് പറയുന്ന പോലെ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. ഈ ലോകജീവിതകാലത്ത് അവൻ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ഭയഭക്തി മൂലം അവൻ കേൾക്കപ്പെട്ടു. പുത്രനായിട്ടും സഹിച്ചവയിലൂടെ അവൻ അനുസരണം പഠിച്ചു. പരിപൂർണനാക്കപ്പെട്ട അവൻ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ കാരണമായി തീർന്നു. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പ്രധാന പുരോഹിതനായി ദൈവത്താൽ പ്രഖ്യാപിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൂരാശയമെന്മനതാരി വന്നു നിറഞ്ഞു തുളും പീടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവായി ജ്ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനോഗ്രഹപൂരിത കവിതൻ തൂലിക പോലെ നാവിപ്പോ.
താതനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിൽ സ്തുതി ഉയരട്ടെ ആദി മുതൽ കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോട് അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധാമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് സ്വാമിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായി ഈശോ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 സ്ലീഹന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സബദിയുടെ പുത്രനായ യാക്കോവ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫീലിപ്പോസ്, ബർത്തലോമയോ, തോമ, ചുങ്കക്കാരൻ മത്തായി, ഹൽപ്പയുടെ പുത്രൻ യാക്കോവ്, തദ്ദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസ്കറിയോത്ത. ഈ 12 പേരെയും ഈശോ ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമറിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്, പ്രത്യുത ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ അടുത്തേക്ക് പോകുവിൻ, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ, ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ, നിങ്ങളുടെ അരപ്പട്ടയിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. ഈശമിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പുതുവർഷ പുലരിയിൽ ഒരു പുത്തൻ വൈദികൻ അഭിഷിക്തനാകുന്നു. ഈ നവവത്സരത്തിൻ്റെ മംഗളങ്ങൾ ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കട്ടെ. ഈ വർഷം നമുക്ക് ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു വർഷമായിരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ മധ്യത്തിൽ, പ്രത്യേകിച്ച് ഈ തിരുപ്പട്ട ശുശ്രൂഷയുടെ മധ്യത്തിൽ, പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്ന അരുൺ ശമാശൻ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, വിശിഷ്യ അദ്ദേഹത്തിൻ്റെ വല്യപ്പച്ഛൻ്റെ 102 വയസ്സിലെത്തി നിൽക്കുന്ന സഹോദരൻ, മറ്റ് ബന്ധുമിത്രാദികൾ, ശമാശൻ അംഗമായിരിക്കുന്ന MST വൈദിക സമൂഹത്തിലെ പെരിയ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ഉൾപ്പെടെയുള്ള വൈദികന്മാർ, സന്യാസ സഹോദരന്മാർ, സഹോദരികൾ, ഈ ചെല്ലാർകോവിൽ ഇടവകക്കാരായിട്ടുള്ള ആളുകൾ, മറ്റിടവകകളിൽ നിന്ന് വിശിഷ്യ ശമാശനായിട്ട് ശുശ്രൂഷ ചെയ്തിരുന്ന പുതുക്കാട് ഇടവകയിൽ നിന്നുള്ള വിശിഷ്ട അതിഥികൾ, മറ്റു സുഹൃത്തുക്കൾ, ഇങ്ങനെ വലിയൊരു സഭാസമൂഹം ഇവിടെ സന്നിഹിതമായി ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ്.
പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയുടെ മധ്യത്തിൽ ദൈവാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അരുൺ ശമാശന് ലഭിക്കുമ്പോൾ, വാസ്തവത്തിൽ ഈ ഇടവക മാത്രമല്ല, എം എസ് ടി വൈദിക സമൂഹം മാത്രമല്ല, പിന്നെയോ സഭ മുഴുവനും സന്തോഷിക്കുകയാണ്. സഭയ്ക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഇത്. കർത്താവിൻ്റെ വിളി സ്വീകരിച്ച് വൈദികനാകാൻ മുന്നിട്ടിറങ്ങിയ നമ്മുടെ ഈ സഹോദരനെ കർത്താവ് വിളിയനുസരിച്ചുള്ള ജീവിതത്തിന് ആവശ്യകമായ സവിശേഷ വരം, ദ കാരിസം ഓഫ് പ്രീസ്റ്റ്ഹുഡ് ഇന്ന് നൽകുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്കുള്ള ഈ സവിശേഷ വരത്തിൻ്റെ സ്വഭാവം ഇന്നത്തെ തിരുപ്പട്ട ദാന ശുശ്രൂഷയിൽ എടുത്ത് പറയുന്നുണ്ട്. ഗാനങ്ങളിലും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലും സുവിശേഷ പ്രഘോഷണത്തിനും കൂദാശകളിലൂടെയുള്ള വിശുദ്ധീകരണത്തിനും ഹജ്ജപാലനപരമായ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ശമാശൻ വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസുസുകാർക്ക് എഴുതുന്ന ലേഖനം 4:11 പറയുകയാണ്, കർത്താവായ ക്രിസ്തു ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. ഈ വരം സ്വീകരിച്ചവരാണ്, സ്വീകരിക്കുന്നവരാണ് വൈദികർ. ഈ വരം വൈദികർക്ക് നൽകപ്പെടുന്നത് എന്തിനാണെന്നും 12 പറയുന്നുണ്ട്. ഇത് വിശുദ്ധരെ എന്ന അപ്പസ്തോലൻ ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവരെയാണ്. ക്രൈസ്തവർ ആദ്യം വിളിക്കപ്പെട്ടിരുന്നത് വിശുദ്ധരെന്നാണ്. പിന്നീടാണ് അന്ത്യോക്യയിൽ വെച്ച് ക്രൈസ്തവരെന്ന് വിളിക്കപ്പെടാൻ തുടങ്ങിയതും അത് സ്ഥിരപ്രതിഷ്ഠ നേടിയതും. അപ്പോൾ അങ്ങനെ വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. ഈ ഭാഗത്ത് നമുക്ക് വൈദികൻ്റെ ശുശ്രൂഷയുടെ ഒരു സംക്ഷിപ്ത രൂപം കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യർക്കും, വിശിഷ്യ എല്ലാ ക്രൈസ്തവർക്കും നൽകപ്പെടുന്ന ദൈവിക ദാനങ്ങൾക്ക് ഉപരിയാണ് പൗരോഹിത്യത്തിൻ്റെ സവിശേഷ വരം. എല്ലാ വരങ്ങളെയും സംയോജിപ്പിക്കുന്ന, ആ വരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള ശുശ്രൂഷകളെയെല്ലാം ഐക്യപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് വൈദികൻ്റെ ശുശ്രൂഷ. കർത്താവ് തൻ്റെ 12 സ്ലീഹന്മാർക്ക് നൽകിയ ആ പൗരോഹിത്യത്തിൽ തന്നെയാണ് നമ്മുടെ വൈദിക സമൂഹവും പങ്കാളികളായിത്തീരുന്നത്. അതിനാൽ തന്നെ ഈ പൗരോഹിത്യത്തെ ശ്ലൈഹിക പൗരോഹിത്യം എന്നാണ് പറയുക, അപ്പസ്റ്റോളിക് പ്രീസ്റ്റ്ഹുഡ്. അതിൻ്റെ പൂർണ്ണതയിൽ അത് മെത്രാന്മാർ നിർവഹിക്കുന്നു. മെത്രാന്മാരോട് ചേർന്ന് അവർക്ക് നൽകപ്പെടുന്ന ആ ശുശ്രൂഷകൾ വൈദികരും നിർവഹിക്കുന്നു. നമുക്കറിയാം, ദൈവം എല്ലാ മനുഷ്യർക്കും ജോലികൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ളവയാണ്. അതിനാൽ അൽമായ സഹോദരീ സഹോദരന്മാർക്കും സമർപ്പിതരായ സഹോദരീ സഹോദരന്മാർക്കും വൈദികർക്കും ദൈവം താലന്തുകൾ നൽകുന്നത് അവരുടെ വിളികൾക്കനുസരിച്ചുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനാണ്. ദമ്പതികൾ കുടുംബത്തിൽ നിർവഹിക്കേണ്ട ശുശ്രൂഷകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു വൈദികൻ ദൈവജനത്തിനിടയിൽ നിർവഹിക്കുന്നത്. അതിനാൽ വ്യത്യസ്ത വിളികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള താലന്തുകൾ ദൈവം നൽകുന്നു, വരങ്ങളും ദാനങ്ങളും ദൈവം നൽകുന്നു. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ താലന്തുകൾ നാം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചാണ്
നമ്മുടെ പ്രവർത്തന ശേഷി അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയുന്നത്. പത്ത് താലന്ത് കിട്ടി, അഞ്ച് താലന്ത് കിട്ടിയവനും പത്ത് താലന്ത് കിട്ടിയ രണ്ട് താലന്ത് കിട്ടിയവനും അവയെ വർദ്ധിപ്പിച്ച് ഇരട്ടിയാക്കിയെന്നും എന്നാൽ ഒരു താലന്ത് കിട്ടിയവൻ കുഴിച്ചിട്ടുവെന്നുമുള്ള കർത്താവിൻ്റെ ഉപമ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ മനുഷ്യരും തങ്ങൾക്ക് ലഭിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ച് തങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കഴിവുകളെ വികസിപ്പിച്ച് ഈ സഭയിലും സമൂഹത്തിലും പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. താലന്തുകൾക്കൊപ്പമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും സവിശേഷ വരങ്ങളും നൽകപ്പെടുന്നത്. അതുകൊണ്ട് മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്ന വരങ്ങളെയും ദാനങ്ങളെയും ഈ താലന്തുകളോടൊപ്പം നമുക്ക് വികസിപ്പിക്കുവാൻ വർദ്ധമാനമാക്കുവാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. ദാനമായി കിട്ടി, നിങ്ങൾ ദാനമായി തന്നെ കൊടുക്കുമെന്ന് കർത്താവ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ യൂദയായാലും തൊട്ടടുത്ത പ്രദേശങ്ങളിലും സുവിശേഷ വേലയ്ക്കായിട്ട് പറഞ്ഞയക്കുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ വിജാതിയരുടെ ഇടയിലേക്കും തൽക്കാലം പോകണ്ട, സമറിയാക്കാരുടെ ഇടയിലേക്കും പോകണ്ട, പിന്നെയോ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് പോകുവിൻ. ഓരോ വൈദികനും നിയന്ത്രിതമായ മേഖലകൾ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലഭിക്കും, അതുപോലെ തന്നെ വിശാലമായ മേഖലയും ലഭിക്കും. കർത്താവ് വിശാലമായ മേഖല തൻ്റെ 12 അപ്പസ്തോലന്മാർക്ക് നൽകിയത് ഉത്ഥാന ശേഷമാണ്. താൻ അവരെ വിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സകല ജനമതങ്ങളുടെയും ഇടയിലേക്ക് പോകുവിൻ, എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇതാ ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അതാണ് വിശാലമായ സുവിശേഷ പ്രവർത്തനം, സഭാ പ്രവർത്തനം. നമ്മുടെ MST സമൂഹത്തിൽ പെട്ട ഒരു വൈദികൻ എന്നുള്ള നിലയിൽ നമ്മുടെ അരുൺ വൈദികൻ ഭാവിയിൽ ഇപ്രകാരമുള്ള വിശാലമായ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടുവാനുള്ളവനാണ്. അതോടൊപ്പം നിയന്ത്രിതമായ മേഖലകളിൽ അജപാലനപരമായ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് നൽകപ്പെടും. മിഷൻ മേഖലകളിൽ തന്നെയും അജപാലനപരമായ നിയന്ത്രിത പ്രവർത്തനങ്ങൾ ക്രൈസ്തവരുടെ ഇടയിൽ മാത്രം ചെയ്യുവാനും വൈദികൻ നിയുക്തനായെന്നിരിക്കും. പ്രിയമുള്ളവരെ, മാമോദീസായിൽ സ്വീകരിക്കുന്നതാണ് ഈ സവിശേഷ വരങ്ങൾ, ദാനങ്ങൾ എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അത് അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുന്നത് തൈലാഭിഷേകത്തിലാണ്, സ്ഥൈര്യലേപനം എന്ന കൂതാശയിലാണ്. ആത്മാവിനാൽ അഭിഷിക്തരാകുകയാണ് അപ്പോൾ എല്ലാ ക്രൈസ്തവരും. ഈ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷാപരമായിട്ടുള്ള പൂർണ്ണതയാണ് നമ്മുടെ വൈദിക സഹോദരൻ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അത് ആത്മാവിലുള്ള പൂർണ്ണ അഭിഷേകമാണ്, കർത്താവിൻ്റെ പൗരോഹിത്യത്തിലുള്ള അഭിഷേകം. ആ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ കർമ്മങ്ങൾ പ്രധാനമായിട്ട് വിശുദ്ധ കുർബാന അർപ്പണമാണ്, ഇതര കൂതാശകളുടെ പരികർമ്മമാണ്. അവനെ തന്നെയും ദൈവജനത്തെയും വിശുദ്ധീകരിക്കുന്ന ഈ കൂതാശകളുടെ നിർവഹണം വഴി അവൻ സഭയെ പടുത്തുയർത്തുകയാണ് ഇന്നിപ്പോൾ നാം കേട്ട ആ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ സാക്ഷ്യത്തിൽ സുവിശേഷ പ്രഘോഷണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദൈവജനത്തിൻ്റെയും മനുഷ്യ സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി വൈദികൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാൻ, തയ്യാറാക്കുവാൻ വൈദികനെ സാധിക്കണം. ഇത്രയേറെ ഉന്നതമായ ഈ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇത് വളരെയേറെ ക്ലേശകരമായ ഒരു ശുശ്രൂഷയാണ്. വളരെയേറെ പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ഇതിനിടയിൽ വരും. പ്രത്യേകിച്ച് മിഷൻ മേഖലകളിൽ നമ്മുടെ മിഷണറി വൈദികര് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ ഈ കേരളത്തിലുള്ളവയായിരിക്കണമെന്നില്ല, മറ്റ് രാജ്യങ്ങളിലുള്ളവയായിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള പ്രതിസന്ധികളിലും ക്ലേശങ്ങളിലും സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ നമ്മുടെ വൈദിക സഹോദരന് സാധിക്കണം. അതോടൊപ്പം നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ എന്നതുപോലെ, വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലും എന്നതുപോലെ ഉള്ള തെറ്റിലേക്കുള്ള പ്രേരണകളും സാത്താൻ്റേതായിട്ടുള്ള പരീക്ഷണങ്ങളും അവൻ്റെ ജീവിതത്തിൽ വരും.
ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന അവൻ്റെ നാഥനായ കർത്താവായ ഈശോ മിശിഹായിൽ നിന്ന് അകറ്റുന്ന ദൈവജനങ്ങളിൽ നിന്ന് അകറ്റുന്ന ചെറുതും വലുതുമായ തിന്മകളിലേക്ക് അവൻ പ്രേരിപ്പിക്കപ്പെട്ടുവെന്നും വരാം. പ്രിയമുള്ളവരെ, നാം സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ അവസാനത്തിൽ ചെല്ലുന്നുണ്ടല്ലോ, ദുഷ്ടനിൽ നിന്ന് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. അതെ, ദുഷ്ടാരൂപിയുടെ ചൈതന്യം, ഈ ദുഷ്ടാരൂപിയുടേതായ പ്രവർത്തനം ഈ മേഖലകളിലെല്ലാം ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ തലത്തിലുണ്ട്, മനസ്സിൻ്റെ തലത്തിലുണ്ട്, ആത്മാവിൻ്റെ തലത്തിലുണ്ട്. ഈ തലങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന വരുന്ന ദുഷ്പ്രേരണകളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് തന്നെ തന്നെ കർത്താവിന് നിരന്തരം സമർപ്പിക്കുക എന്നുള്ളത് വൈദികനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാർമ്മിക സമരമാണ്. ഓരോ വിളി സ്വീകരിക്കുന്നവർക്കും അതുപോലെയുള്ള ഒരു ധാർമ്മിക സമരം നടത്തേണ്ടിയിരിക്കുന്നു. നവമാധ്യമങ്ങളുടെ ഈ കാലത്തിൽ ഇപ്രകാരമുള്ള സമരത്തിന് നമ്മെ കൂടുതൽ ശക്തരാക്കുവാൻ നമ്മൾ ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കണം. കാരണം ഈ മാധ്യമങ്ങളിലൂടെയെല്ലാം നമുക്കുള്ള ദുഷ്പ്രേരണകൾ വർത്തമാനമായ രീതിയിൽ ചിലപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. മാധ്യമങ്ങളെ ശരിയായി ഉപയോഗിക്കുവാനും അതിൻ്റെ സൽഫലങ്ങൾ മനുഷ്യർക്ക് കൊടുക്കുവാനും വൈദികന് കഴിയണം. ദൈവജനത്തെ അതിനായിട്ട് വൈദികൻ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ ബഹുമാനപ്പെട്ട ഈ നവവൈദികൻ MST മിഷണറി സൊസൈറ്റി ഓഫ് സെൻറ്റ് തോമസിൻ്റെ അംഗമാണ്. നമ്മുടെ സിറോ മലബാർ സഭയുടെ പ്രിയങ്കരമായ ഒരു പ്രവർത്തനം നടത്തുന്ന മിഷണറി സമൂഹമാണ് നമ്മുടെ ഈ വൈദികർ. ഇവർ നമ്മുടെ സഭയ്ക്ക് വരുത്തിയിട്ടുള്ള വളർച്ച വളരെ വലുതാണ്. മിഷൻ രൂപതകളിലും മറ്റ് രൂപതകളിലും ഉൾച്ചേർന്നുകൊണ്ട് അവർ പ്രവർത്തിച്ച് വാസ്തവത്തിൽ സിറോ മലബാർ സഭയുടെ പരമ്പരാഗതമായ ചൈതന്യം അവർ ലോകമെമ്പാടും അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വൈദിക സമൂഹത്തിൻ്റെ അംഗമെന്നുള്ള നിലയിൽ വൈദിക പട്ടം സ്വീകരിക്കുന്ന നമ്മുടെ വൈദികൻ തീർച്ചയായിട്ടും സഭയ്ക്ക് ലഭിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. കർത്താവിൻ്റെ ഈ ശുശ്രൂഷ പൗരോഹിത്യം മറ്റ് ശിഷ്യന്മാരെന്നുള്ള നിലയിൽ പ്രവർത്തിക്കേണ്ടവരായ സമർപ്പിതരോടും അൽമായരോടും ചേർന്ന് വേണം അദ്ദേഹം നിർവഹിക്കുവാൻ. കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ വേളയിൽ 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തയക്കുന്നതും നമുക്കറിയാമല്ലോ. ഈ 70-ൽപ്പെട്ടവരാണ് ഇന്നുള്ള സകല വിശ്വാസികളും സകല സമർപ്പിതരും. കാരണം 12 പേരോടും അവരുടെ തലവനോടും ചേർന്ന് നിന്നുകൊണ്ട് സാർവത്രിക സഭയിൽ, നമ്മുടെ വ്യക്തിസഭയായ സിറോ മലബാർ സഭയിൽ കൂട്ടായ്മയിൽ പ്രവർത്തിക്കേണ്ടവരാണ് നാം എല്ലാവരും. കർത്താവായ ഈശോമിശിഹായുടെ ഒരേ ഒരു ശുശ്രൂഷയാണ് നാം എല്ലാവരും ചെയ്യുന്നത്. അതിനെ ഐക്യപ്പെടുത്തുന്ന, അതിനെ കർത്തൃസന്നിധിയിൽ ഒരു സഭയുടെ ആരാധനയായിട്ട് മാറ്റുന്ന വൈദികൻ്റെ ശുശ്രൂഷയാണ് ഔത്കൃഷ്ടമുള്ളതായി ഭവിക്കുന്നത്. അതുതന്നെയാണ് മേലധ്യക്ഷൻ്റെയും ശുശ്രൂഷ. വൈദികരടക്കമുള്ള ദൈവജനത്തിൻ്റെ ആ കൂട്ടായ്മയെ എപ്പോഴും ശക്തിപ്പെടുത്തുന്ന ചൈതന്യമാണ്, ഐക്യപ്പെടുത്തുന്ന ശക്തിയാണ് മേലധ്യക്ഷൻ്റെ ശുശ്രൂഷ. ഇതെല്ലാം സഭയെ കർത്തൃസന്നിധിയിൽ സ്വീകാര്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചെല്ലാർ കോവിൽ ഇടവകയിൽ നിന്ന് മുന്നോട്ട് വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ശ്മാശിന് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ഈ പട്ടദാന ശുശ്രൂഷയുടെ സന്ദർഭത്തിൽ ചെല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും ഗാനങ്ങളും എല്ലാം ആത്മന ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ വൈദിക സഹോദരൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തമായി വരുന്നതിനും അതെന്നും നിലനിൽക്കുന്നതിനും, കർത്താവ് പറയുന്നത് പോലെ നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങൾ ഫലങ്ങൾ നിലനിൽക്കുന്നതിനും വേണ്ടി, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് കർത്താവ് അത് പറയുന്നത്, ശിഷ്യന്മാരോടാണ് പറയുന്നത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും ആ ഫലങ്ങൾ നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഇന്ന് കർത്താവ് നമ്മുടെ ഈ മകനെ അതിനുവേണ്ടി നിയോഗിക്കുകയാണ്. എത്രയോ വൈദികരാണ് ഇങ്ങനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആ വൈദികരുടെ എല്ലാം ശുശ്രൂഷകളുടെ ഫലമായിട്ടാണ് കർത്താവിൻ്റെ സഭ ആ തിരുവചന പ്രഘോഷണത്തിലും സന്മാർഗ പരിശീലനത്തിലും നിലനിന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക തിരുസഭ ഒരു ധാർമ്മിക ശക്തിയായിട്ട് സഭയിൽ വർത്തിക്കുന്നത്. ഇതര മതങ്ങളെയും ഇതര സംസ്കാരങ്ങളെയും എല്ലാം വിശുദ്ധീകരിക്കുവാനുള്ള ഒരു കടമ നമുക്കുണ്ട്. കാരണം കർത്താവ് ഈ സമൂഹത്തിലേക്ക് ഈ സഭ മനുഷ്യ സമൂഹത്തിലേക്ക് വന്നത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, അവിടുന്ന് ബാഹ്യമായി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ അവിടുത്തെ സത്യത്തിൻ്റെ സുവിശേഷം അതിൻ്റേതായ എല്ലാ സുഹൃതങ്ങളും സകല മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് വ്യാപിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ കാരുണ്യം അത് വാക്കായി പ്രവൃത്തിയായി എല്ലാ മനുഷ്യരുടെയും ഒരു അനുഭവമായി മാറണം. അങ്ങനെ കർത്താവ് ഇവിടെ സന്നിഹിതനാകണം. അവിടുത്തെ സഭയിലൂടെ
കർത്തൃ സാന്നിധ്യം ലോകം അനുഭവിക്കണം. അതാണ് സുവിശേഷവൽക്കരണം തന്നെ. അങ്ങനെയുള്ള സുവിശേഷവൽക്കരണത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് പ്രിയമുള്ളവരെ നമുക്കൊന്നിയായിരുന്നു പ്രാർത്ഥിക്കാം. ഈ വരം നമ്മുടെ ഈ ബഹുമാനപ്പെട്ട വൈദിക സഹോദരന് ലഭിക്കുന്നതിനും അത് ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അന്ത്യശ്വാസം വരെ നിലനിർത്തുന്നതിനുമുള്ള ശക്തി അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഈ മനോഹരമായ ശുശ്രൂഷ ഇവിടെ ഇത്രയും മനോഹരമായിട്ട് സംഘടിപ്പിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട വികാരിസ്റ്റിനും അതുപോലെ തന്നെ എം എസ് ടി സമൂഹത്തിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളുമൊക്കെ ചെയ്ത ആ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഇടവകയും നമ്മുടെ സഭയും അച്ഛൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിലൂടെ അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയാകട്ടെ. ഒരിക്കലും പതറാതെ പാളാതെ കർത്താവിൻ്റെ പാതയിൽ തന്നെ ചരിച്ചുകൊണ്ട് അവിടുത്തെ ശുശ്രൂഷ പൗരോഹിത്യം വാക്കിലും പ്രവൃത്തിയിലും പ്രാവർത്തികമാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥനകൾ നേർന്നുകൊണ്ടും പുതുവത്സരത്തിൻ്റെ മംഗൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിനെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിൻ്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലിത്തയുടെയും ഞങ്ങളുടെ അതിരൂപ അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലിത്തയുടെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ മാത്യു മെത്രാന്റെയും അവരുടെ സഹശ്രൂഷികളുടെയും ക്ഷേമത്തിന് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്ഥിക്ക് വേണ്ടി കർത്താവേ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വയം ത്യജിച്ച് കുരിശുമെടുത്ത് അനുദിനം അങ്ങേ അനുഗമിക്കുവാനും എല്ലാറ്റിനും ഉപരിയായി അങ്ങേ തീവ്രമായി സ്നേഹിക്കുവാനും ബ്രഹ്മചര്യം വഴി സമ്പൂർണമായി അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യുവാനും ദരിദ്രനായി തീർന്ന അങ്ങേ അനുകരിച്ച് ലളിത ജീവിതം നയിക്കുവാനും മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വിധേയനായി സഭാസേവനം അനുഷ്ഠിക്കുവാനും ലോകത്തിലെങ്ങും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ ശിക്ഷരുടെ അടയാളമായ സാഹോദര്യം പുലർത്തുവാനും ശാന്തനും വിനീത ഹൃദയനുമായ അങ്ങയിൽ നിന്ന് പഠിക്കുവാനും നല്ല ഇടയനായ അങ്ങയെ പോലെ അജങ്ങണത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമർത്ഥമായി എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും എല്ലാവരെയും അങ്ങേക്കായി നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലെങ്കിലും ലോകത്തിൻ്റെതാകാതെ ജീവിതം നയിക്കുവാനും കാണാതെ പോയ ആടുകളെ തേടിപ്പിടിക്കുവാനും അങ്ങയുടെ അജഗണത്തിൽ ഉൾപ്പെടാത്ത നല്ല ഇടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാനും ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമരിയാക്കാരനായിരിക്കുവാനും അവശ്യതയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുവാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുവാനും ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങ് ഈ ദാസന്റെ പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഈ ഞങ്ങൾക്ക് കൃപ നൽകണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സ്വർഗത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ പക്കലേക്ക് നിരന്തരം കണ്ണുകൾ ഉയർത്തേണ്ടവനാണ് ഒരു വൈദികൻ. തന്നെ ആശ്രയിക്കുന്നവരെ നിത്യവും ശക്തിപ്പെടുത്തുന്നവനായ കർത്താവിൻ്റെ ഈ ശുശ്രൂഷകനിൽ കൃപയുടെ കതിരുകൾ ചൊരിയണമേ എന്ന് 122 സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് ഇരുന്നു കൊണ്ട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ശുശ്രൂഷകനിൽ നിൻ കൃപയൻ ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കെന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കെന്ന പോലെയും ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അവമാനം സഹിച്ചു മടുത്തു. ആക്ഷേപകരുടെ വികാസവും അഹങ്കാരികളുടെ നിന്ദനവും കൊണ്ട് നിങ്ങളുടെ ആത്മാവ് തളർന്നു. കർത്താവേ ശുശ്രൂഷകനിൽ നിൻ കൃപയൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ ശുശ്രൂഷകനിൽ നിൻ കൃപയൻ സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ശുശ്രൂഷകനിൽ നിൻ കൃപയൻ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ നിർമ്മലരായ ആത്മാക്കളെ നിഗൂഢമായി പ്രകാശിപ്പിക്കുകയും സജ്ജീകൃതമായ ദീപങ്ങളിൽ ശുദ്ധതയുടെ പ്രകാശരശ്മികൾ പരസ്യമായി ഉജ്വലിപ്പിക്കുകയും സകലരുടെയും നന്മയ്ക്കായി അനവരതം കതിരുകൾ ചിന്തുകയും ചെയ്യുന്ന പൗരോഹിത്യത്തിൻ്റെ സ്തുത്യർഹമായ പ്രഭയാൽ അങ്ങയുടെ മുമ്പാകെ വിനയപൂർവ്വം പ്രണമിക്കുന്ന അങ്ങയുടെ ഈ ദാസന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. സന്നദ്ധതയോടെ അങ്ങയുടെ ദാനം സ്വീകരിക്കുവാനും തിളങ്ങുന്ന മാണിക്യം പോലെ അങ്ങയുടെ പ്രകാശത്തെ വിസ്മയനീയമാം വിധം സ്വീകരിക്കുവാനും അധികാരപൂർവം അത് മറ്റുള്ളവരുടെ മേൽ ചൊരിയുവാനും അങ്ങയുടെ കൃപയാൽ ഇയാളെ യോഗ്യനാക്കണമേ. പൗരോഹിത്യധർമ്മം ശ്രദ്ധാപൂർവം നിർവഹിക്കുവാനും ദിവ്യ രഹസ്യങ്ങൾ നിർമ്മലമായി പരികർമ്മം ചെയ്യുവാനും ഇയാൾക്ക് വരം നൽകണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും
പൗരോഹിത്യ പദവിയിലേക്ക് ഒരാളെ ഉയർത്തുക എന്നത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു കർമ്മമാണ്. ദൈവവചനം പ്രഘോഷിക്കുവാനും കർത്താവിൻ്റെ ബലി അർപ്പിക്കാനും സ്നേഹത്തിൻ്റെ ബലിയായി സ്വയം മാറാനും ഈ സഹോദരനെ ശക്തനാക്കുവാൻ പരിശുദ്ധ റൂഹായെ ഈ ദാസനിൽ പ്രവർത്തിക്കണമേ എന്ന പ്രാർത്ഥനയാണ് അടുത്തു വരുന്ന ഗീതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്നേഹന്മാരുടെ മേൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ വന്നിറങ്ങിയ പരിശുദ്ധ റൂഹ ഈ പുരോഹിതാർത്ഥിയിൽ വന്നിറങ്ങി അദ്ദേഹത്തിന് പൗരോഹിത്യ നൽവരം നൽകണമേ എന്ന് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. തിന്മേ വന്നു നിറഞ്ഞു വസിച്ചവനാം ആശ്വാസക പരിശുദ്ധാത്മാ ആരാധകരിലിറങ്ങത്തേ. ദുഃഖിതരെ പരിരക്ഷിപ്പാൻ വരുമിന്നരുളുക ദാസനായി പരിശുദ്ധാത്മാവേ ജനമതിലേക്കേദാസം ജീവജലം മാമോദീസ പരിശുദ്ധാത്മാവേ വേഗം ജനതത്തിനന്മയിലേറാനും വരമിന്നരുളുക ദാസന്മാരിശുദ്ധാത്മാവേ പട്ടണങ്ങൾ ശുശ്രൂഷയുടെ കേന്ദ്രഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. അഭിവന്യ പിതാവ് തൻ്റെ അധികാര ചിഹ്നങ്ങൾ അണിഞ്ഞ് പുരോഹിതാർത്ഥിയെ സമീപിക്കുന്നു. പുരോഹിതാർത്ഥി ഇരുമുട്ടുകളും കുത്തി കൈകൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. രണ്ട് മുട്ടുകൾ കുത്തുന്നത് രണ്ട് കക്രാകൾ അഥവാ രണ്ട് നാണയങ്ങൾ സ്വീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ്. ബലിയർപ്പിക്കുക, പാപമോചകമായ മാമോദീസ പരികർമ്മം ചെയ്യുക എന്നീ രണ്ട് പൗരോഹിത്യ കർത്തവ്യങ്ങളെയാണ് രണ്ട് ആധ്യാത്മിക നാണയങ്ങൾ സൂചിപ്പിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനും ആശീർവാദം നൽകുവാനും ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിച്ച്
അവരെ ആധ്യാത്മിക ഭോജനം കൊണ്ട് പോറ്റുവാനും അധികാരവും കൃപയും ലഭിക്കുന്നു എന്ന് കാണിക്കുവാനുമാണ്. ഈ പരിപാവന കർമ്മം നിർവഹിക്കുവാൻ ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഇരുന്നു കൊണ്ട് തുടർന്നു വരുന്ന തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ഈ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. തുടർന്ന് വരുന്ന രണ്ട് കൈവപ്പ് പ്രാർത്ഥനകളോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട ശംശാന പുരോഹിതനായി അഭിഷിക്തനാകുന്നു. കാർമ്മികൻ ഇടതുകരം യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കുന്നത് ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന യാചനയാണ് സൂചിപ്പിക്കുന്നത്. വലതുകരം പൗരോഹിത്യം സ്വീകരിക്കുന്ന ആളിൻ്റെ മേൽ ഉയർത്തിപ്പിടിക്കുന്നത് ദൈവാത്മാവ് തൻ്റെ ദാനങ്ങൾ ഇയാളുടെ മേൽ വർഷിക്കട്ടെ എന്ന് സൂചിപ്പിക്കുന്നു. തുടർന്ന് വൈദികാർത്ഥിയുടെ നെറ്റി മുതൽ പുറകോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും റൂസ്മ ചെയ്യുന്നു. സത്യവചനം പ്രസംഗിക്കുവാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുവാനും പാപം മോചിപ്പിക്കുവാനും അധികാരം നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വൈദികാർത്ഥിയെ റൂസ്മ ചെയ്ത് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനന്ത സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ നിമിഷത്തിൽ നമുക്കും ഹൃദയപൂർവം ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവർണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇതങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ കർത്താവേ. പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവയ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ ആളുടെ മേലിറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഈ ആൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേയ്ക്കും അങ്ങയുടെ പ്രിയസുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ശംശാന കാരക്കാട്ട് ആന്റണിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിൻ്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും ശ്ലീഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ
അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാ ബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മധുവഹായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിൻ്റെ ഭാഗഭാഗിത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മാമോദീസാ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധനാമത്തിൻ്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്ന വദനനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതൻ്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിൻ്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശാപൂർവം നിൽക്കുന്നതിനും വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേയ്ക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇതാ തിരുസഭയ്ക്ക് ഒരു നവപുരോഹിതൻ. സിറോ മലബാർ സഭയ്ക്കും കാരക്കാട്ടു കുടുംബാംഗങ്ങൾക്കും സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിക്കും ചെല്ലാർകോവിൽ മാസ്ലീവ ഇടവകയ്ക്കും വിശിഷ്യ ഇവിടെ ആഗതരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ധന്യതയുടെ നിമിഷങ്ങൾ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മിശിഹായുടെ പൗരോഹിത്യത്തിൽ അവകാശം സ്വീകരിച്ച് എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത പൗരോഹിത്യ പദവിയെ വ്യക്തമാക്കുന്നതിനായി ഊറാറ കഴുത്തിൻ്റെ ഇരുവശങ്ങളിലുമായി ധരിപ്പിക്കുന്നു. പൗരോഹിത്യം ഒരു വ്യക്തിയെ പൂർണ്ണമായി ആവരണം ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനായി നീതിയുടെ വസ്ത്രമായ കാപ്പ അഭിവന്യ പിതാവ് വൈദികാർത്ഥിയെ അണിയിക്കുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം നൽകിക്കൊണ്ട് സത്യത്തിൻ്റെ വചനം പഠിപ്പിക്കുവാനും പ്രഘോഷിക്കുവാനുമുള്ള പുരോഹിതന്റെ ദൗത്യത്തെ ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം നവാഭിഷിക്തന്റെ കുർബാനപ്പെട്ടത്തെ ത്രിത്വൈക ദൈവത്തിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതേ തുടർന്ന് നവവൈദികന്റെ ശിരസിൽ ചുംബിച്ചുകൊണ്ട് അദ്ദേഹത്തെ പൗരോഹിത്യ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന മനോഹരമായ കർമ്മങ്ങളാണ് തുടർന്ന് വരുന്നത്. വഴിയും സത്യനും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവും ആയിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി കാരക്കാട്ട് ആന്റണി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഹൃദയപൂർവം നടത്തിയ പ്രാർത്ഥനകൾ ശ്രവിച്ച് ഈ ദാസന് ആധ്യാത്മിക പൗരോഹിത്യ ശുശ്രൂഷയുടെ നാണയങ്ങൾ നൽകിയ നല്ലവനായ ദൈവത്തിന് ഹൃദയസ്പർശിയായ 145-ാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നന്ദി പറയുന്ന കർമ്മമാണ് തുടർന്നു വരുന്നത്. ഈ കീർത്തന സമയത്ത്
അർഹതയാക്കുവാൻ നയിക്കപ്പെട്ട് കൃപയുടെ ഭണ്ഡാരമായ പരിശുദ്ധ ത്രോണോസ് നവവൈദികൻ ചുംബിക്കുന്നു. അനന്തരം അഭിമന്യ പിതാവിന്റെ മുൻപിൽ മുട്ടുകൾ കുത്തി അദ്ദേഹത്തിന്റെ കൈ ചുംബിച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ദാസ കാർമ്മിക നാണയമാ ദാസ കാർമ്മിക നാണയമാ കക്രാമലിയ നിശിയായി നിൻ തുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവനാ ദാസമേ ദാസ കാർമ്മിക നാണയമാ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടതയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും, ജീവജാലങ്ങളിൽ നിന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. ദാസ കാർമ്മിക നാണയമാ ദാസ കാർമ്മിക നാണയമാ കക്രാനലിയ നിശയായി നിൻ തുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവനാ ദാസമേ ദാസ കാർമ്മിക നാണയമാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അരരക്ഷകനാം മിശിഹായെ ഞങ്ങൾ ചരിക്കും മാർഗങ്ങൾ നീ താൻ ശോഭനമാക്കുന്നു ശക്തിയിലും നിൻ ബുദ്ധിയിലും. അരരക്ഷകനാം മിശിഹായെ കനിവോട് ഞങ്ങളുടെ ദിനകൃത്യങ്ങൾ നിയന്ത്രിക്കൂ ആരാധകനാം ദാസനെ താരം ബലവാനാക്കണമേ. ആരക്ഷകനാം മിശിഹായെ ചരിക്കും മാർഗങ്ങൾ നീതാൻ ശോഭനമാക്കുന്നു ശക്തിയിലും നിന്ദുത്തിയിലും. അരരക്ഷകനാം മിശിഹായെ കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. നിന്നെ വിളിക്കുന്നു നാഥ കൃപയുമനുഗ്രഹവും ഭണ്ഡാരത്തിൽ നിന്നിവരെ ലോകമിടാതെ ഒഴിഞ്ഞാലും ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. Thank you.
പാപവിമോചകനും തൻ്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. സന്തോഷിക്കുവിൻ, ഏകമനസ്കരായിരിക്കുവിൻ, വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ. പൗലോസ്ലിഹായുടെ ഈ വചനങ്ങളുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നിവിടെ ആഗതരായിരിക്കുന്ന വൈദിക ഗണം മുഴുവൻ സ്നേഹത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും ചുംബനം നൽകി നവവൈദികനെ അനുമോദിക്കുകയും പ്രാർത്ഥനാനിർഭരമായ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്ന സാഹോദര്യത്തിൻ്റെ ധന്യനിമിഷങ്ങളാണ് തുടർന്നു വരുന്നത്. ശ്രീ
തുടർന്ന് വരുന്നത് സഹായാഭ്യർത്ഥന പ്രാർത്ഥനകളാണ്. സ്നേഹനിധിയായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെയും പൗരസ്ത്യ ഗുരുക്കന്മാരുടെയും സകല വിശുദ്ധരുടെയും സഹായം അഭ്യർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകളിൽ നവവൈദികൻ സഭയിലെ ശുശ്രൂഷകനായി ജീവിക്കുന്നതിനാവശ്യമായ കൃപ ലഭിക്കുന്നതിനു വേണ്ടി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിലും നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിനു കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പവിത്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിന്റെയും സഹായവും ആരാധ്യമായ അതൃത്വത്തിന്റെ നിഗൂഢവും സ്തുതിരഹവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, വിജയശ്രീ ലാളിതമായ കുരിശന്റെ ശക്തിയും ദിവ്യസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാവരപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ മറിയോസേഫിന്റെയും സ്നാപയോഹന്നാന്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. വിശുദ്ധ സ്ത്രീഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശ്രദ്ധ യോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഭാരതത്തിന്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാശ്ലിഹായുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. പ്രഥമ വേദസാക്ഷിയായ മാരസ്തപാനോസിന്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാറദായിയുടെയും മാർമാറിയുടെയും മാർ യാക്കോബിന്റെയും മാർ ഗിവർഗീസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും മാർ അപ്രേമിന്റെയും മറ്റു മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ അൽഫോൻസാമിയുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തൻ്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തൻ്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. മൺപാത്രത്തിൽ ഈശോനാഥൻ നൽകിയ പൗരോഹിത്യമെന്ന ഈ മഹാനിധി തന്നെ ഭരമേൽപ്പിച്ച അഭിവന്യ പിതാവിന് നന്ദിയുടെ സൂചകമായി സ്നേഹത്തിന്റെ പ്രതീകമായി കത്തിച്ച് തിരി നൽകി നവവൈദികൻ തന്റെ കൃതജ്ഞത പ്രകടമാക്കുന്നു. ഇപ്പോൾ അഭിവന്യ പിതാവിനെ കാരക്കാട്ടു കുടുംബത്തിലെ മൂത്ത കാരണവർ ബഹുമാനപ്പെട്ട ചാണ്ടിയച്ചായൻ ഷോൾ പുതപ്പിച്ച് ആദരിക്കുന്നു. നമുക്ക് ശാന്തമായിരിക്കാം. ഇന്ന് ബഹുമാനപ്പെട്ട ആന്റണിയച്ചൻ അംഗമായി തീർന്ന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയെ കുറിച്ച്, നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ഈശോനാഥന്റെ ആഹ്വാനത്തിനുത്തരമായി സിറോ മലബാർ സഭയുടെ ഏക പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റി 1968 ഫെബ്രുവരി മാസം 22 ഭരണങ്ങാനത്തിനടുത്തുള്ള മേലമ്പാറയിൽ സ്ഥാപിതമായി. ഉദ്ധിതനായ ഈശോ മിശിഹായുടെ തിരുവിലാവിൽ നിന്നും വിശ്വാസ സ്ഥൈര്യം സ്വീകരിച്ച വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാസ് ലിഹായുടെ പ്രക്ഷിത ചൈതന്യം ഉൾക്കൊണ്ട് നാമമാത്രമായി ക്രൈസ്തവ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് മിശിഹാനാഥന്റെ സുവിശേഷത്തിന്റെ മകരന്ധവുമായി സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ തീക്ഷ്ണമതികളായ പ്രേക്ഷിതർ കടന്നു ചെന്നു. അവരുടെ ത്യാഗോജ്വലമായ സേവനത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും നിസ്വാർത്ഥമായ പ്രവർത്തനക്ഷമതയുടെയും ഫലസ്വരൂപമെന്നോണം പ്രേക്ഷിത വഴിയിൽ 50 പിന്നിട്ട സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയിൽ ഇന്ന് സെയിന്റ് പോൾസ് റീജിയൻ ഉജ്ജയിൻ, സെയിന്റ് തോമസ് റീജിയൻ മാണ്ഡ്യ, സെയിന്റ് അൽഫോൺസ റീജിയൻ സാംഗ്ലി, മേരി ദ ക്വീൻ ഓഫ് മിഷൻ ഡെലിഗേഷൻ ഡൽഹി എന്നിവയിലൂടെ മാതൃസഭയോട് ചേർന്ന് ഇന്ത്യയിലും വിദേശത്തുമായി മത സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിൽ മിശിഹായുടെ സ്നേഹ സന്ദേശം പങ്കുവയ്ക്കുന്ന ഒട്ടനേകം മിഷണറിമാർ സുവിശേഷ പ്രഘോഷണത്തിലൂടെയും ആതുര ശുശ്രൂഷയിലൂടെയും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹിക പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെയും കലകളിലൂടെയും സ്വർഗരാജ്യ സ്ഥാപനത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്ന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയിലേക്കാണ് ബഹുമാനപ്പെട്ട ആന്റണിയച്ചൻ ഇന്ന് അംഗമായി തീർന്നത്. സ്നേഹബഹുമാനപ്പെട്ട ആന്റണി കാരക്കാട്ടച്ചൻ കാരക്കാട്ട് ജോണി ക്ലാരമ്മ ദമ്പതികളുടെ ദാമ്പത്യവല്ലരിയിലെ 3 മൂത്തപുത്രനായി 1990 ഒക്ടോബർ മാസം 4 പിറന്നു. കരുതലിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യം നൽകി ആന്റണിയച്ചനെ ബലിവേദിയിലേക്ക് അയച്ച അഖിലും ആൽഭിയുമാണ് അച്ഛന്റെ സഹോദരി സഹോദരങ്ങൾ. അണക്കര മോൺഫോർട്ട് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആന്റണിയച്ചൻ തന്റെ പ്രേക്ഷിത ദൈവവിളി തിരിച്ചറിഞ്ഞ് 2007 ഭരണങ്ങാനം മേലമ്പാറ ദീപ്തി മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. 3 മൈനർ സെമിനാരി പഠനത്തിനു ശേഷം കർണാടകത്തിലെ ശ്രീരംഗപട്ടണത്തിനടുത്തുള്ള ജീവൻ ജ്യോതിയിൽ നിന്നും 1 മിഷൻ ഓറിയന്റേഷൻ കോഴ്സ് പൂർത്തിയാക്കി. അതിനുശേഷം മധ്യപ്രദേശിലുള്ള ഉജ്ജയിൻ റുഹാലയ മേജർ സെമിനാരിയിൽ നിന്നും 3 നീണ്ട തത്വശാസ്ത്ര പഠനം. തുടർന്ന് ആന്റണിയച്ചൻ മഹാരാഷ്ട്ര ബക്ഷി ദീപ്തി പ്ലാന്റേഷനിലും സറാബ് ജീവിതാൻ സ്പെഷ്യൽ സ്കൂളിലുമായി തന്റെ പ്രായോഗിക പരിശീലനം പൂർത്തിയാക്കി. അതിനുശേഷം വീണ്ടും
ഉജ്ജയിൻ റുഹാലയ മേജർ സെമിനാരിയിൽ നിന്നും 3.5 വർഷം നീണ്ട തിയോളജി പഠനം. 2017 ഡീക്കൻ പട്ടം സ്വീകരിച്ച ആന്റണിയച്ചൻ തൃശൂർ പുതുക്കാട് സെന്റ് ആന്റണീസ് ഫുറോന ഇടവകയിലും ഉജ്ജയിൻ രാജ്ഘട്ട് സെന്റ് മേരീസ് ഇടവകയിലുമായി തന്റെ ശംശാന ശുശ്രൂഷ നിർവഹിച്ചു. ഇന്നേ ദിവസം സീറോ മലബാർ സഭയുടെ ഏക പ്രേക്ഷിത മുന്നണിയായ സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ 360-ാമത്തെ വൈദികനാകുന്ന അച്ഛൻ ഈ ഇടവകയിൽ നിന്നുള്ള 5-ാമത്തെ വൈദികനാണ്. നവവൈദികന് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പൗരോഹിത്യമെന്ന ദൈവീക ദാനത്തിലേക്ക് തന്നെ കൈപിടിച്ച് നടത്തിയ എല്ലാവർക്കും ബഹുമാനപ്പെട്ട ആന്റണിയച്ഛൻ നന്ദി പ്രകടിപ്പിക്കുന്ന സുന്ദര നിമിഷങ്ങൾ. അച്ഛൻ്റെ കൃതജ്ഞതാ പ്രകാശനത്തിനു ശേഷം പ്രഥമ ദിവ്യബലി അർപ്പണം ആരംഭിക്കുന്നതാണ്. ഇന്ന് ഈ ധന്യനിമിഷങ്ങളുടെ പൂർണ്ണത നുകരുന്നതിനായി പരമോന്നതമായ ദൈവാരാധനയായ പരിശുദ്ധ കുർബാനയിൽ ആന്റണിയച്ഛനോടൊപ്പം ചേർന്ന് നമുക്കും നല്ലവനായ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അത്യുന്നതങ്ങളിൽ പരമകാരുണികനായ ആലാഹയ്ക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആദ്യമേ തന്നെ പൊന്നുതമ്പുരാന്റെ തിരുജനനത്തിന്റെയും അവിടുന്ന് നമുക്ക് നൽകുന്ന പുതുവത്സരത്തിന്റെയും എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുകയാണ്. ഹൃദയം നിറയെ നന്ദിയുടെ തുളുമ്പുന്ന വികാരങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എത്ര പറഞ്ഞാലും തീരില്ല. തൻ്റെ അനിതമായ പദ്ധതിയിൽ അയോഗ്യനെങ്കിലും എന്നെ രൂപപ്പെടുത്തി അവിടുത്തെ തിരുക്കുമാരൻ്റെ പൗരോഹിത്യത്തിൽ പരിശുദ്ധ റൂഹായിൽ അഭിഷേകം ചെയ്ത ആലാഹായുടെ മുൻപിൽ നിറഞ്ഞ കണ്ണുകളോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ശിരസ് നമിച്ച് ഞാൻ നിൽക്കുമ്പോൾ ഈ അൾത്താരയിലെത്താൻ എന്നെ സഹായിച്ച പ്രോത്സാഹിപ്പിച്ച നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശ്ലൈഹിക അധികാരം ഉപയോഗിച്ച് കൈവയ്പ് വഴി എന്നെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ അഭിവന്ദ്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ്. നമ്മോട് ഓരോരുത്തരോടുമുള്ള സ്നേഹത്തെയും
കരുതലിനെയും കുറിച്ച് ഓർത്തുകൊണ്ട് പിതാവ് ഈ ഇടവക സമൂഹത്തിലേക്ക് കടന്നു വന്ന് എന്നെ ഒരു മിഷണറി വൈദികനായി അഭിഷേകം ചെയ്തു. അഭിവന്ദ്യ പിതാവേ, അങ്ങേക്ക് 1000 നന്ദി. പിതാവിനോടൊപ്പമുള്ള കാര്യങ്ങളിൽ എന്നേറെ സഹായിച്ച പിതാവിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിസ്റ്റോ ബ്രദറിനെ നന്ദിയോടുകൂടി ഓർക്കുന്നു. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും എന്ന് പ്രഭാഷകന്റെ പുസ്തകം 7:28 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ജീവിതമാകുന്ന ആൾത്താരയിൽ സ്വയം മുറിഞ്ഞ് ഞങ്ങൾക്ക് ജന്മം നൽകി വളർത്തി ദൈവത്തിനും സഭയ്ക്കും വേണ്ടി ജീവിക്കുവാനുള്ള എൻ്റെ ആഗ്രഹത്തിന് പ്രോത്സാഹനം നൽകി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന പപ്പായുടെയും മമ്മിയുടെയും മുൻപിൽ കൂപ്പുകൈകളോടെ ഞാൻ നിൽക്കുന്നു. എന്നും എന്നോടൊപ്പമായിരുന്ന് എനിക്ക് ബലം നൽകി എനിക്ക് മുൻപോട്ട് പോകുവാൻ പ്രചോദനമായിട്ടുള്ളത് എൻ്റെ അഖിലും ആൽഫിയുമാണ്. എനിക്ക് വഴക്കിടാനും ഇണങ്ങുവാനും പിണങ്ങുവാനും ഒപ്പമുള്ള എൻ്റെ അഖിലിനും ആൽഫിക്കും 1000 നന്ദി. എൻ്റെ പൂർവികരെ എനിക്ക് ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എൻ്റെ ഈ വിളി. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ആത്മാവിൽ വിശുദ്ധാത്മാക്കളോടൊപ്പമായിരുന്ന് എനിക്ക് വേണ്ടിയും നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും മാധ്യസ്ഥം അപേക്ഷിക്കുന്ന എൻ്റെ അച്ചായനെയും അമ്മച്ചിയെയും സജീവച്ചാച്ചനെയും മറ്റ് പൂർവികരെയും നന്ദിയോടെ ഓർക്കുന്നു. 3 കാരണങ്ങളാണ് എൻ്റെ പൂർവികരെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ നന്ദിയോടെ ഓർക്കുന്നത്. 1 അവർ പകർന്നു തന്ന വിശ്വാസ ചൈതന്യം. 2 ഒരു വലിയ കുടുംബത്തെയാണ് എൻ്റെ പൂർവികർ എനിക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഞാൻ ഈയിടെ ലിസ്റ്റ് എടുത്തപ്പോൾ കാരക്കാട്ട് കുടുംബത്തിൽ തന്നെ ഞങ്ങൾ കൊച്ചുമക്കൾ, ഞാനടങ്ങുന്ന കൊച്ചുമക്കളുടെ ടീം 75 പേരാണ്. പുത്തേട്ട് കുടുംബത്തെയോട് കൂട്ടി ഞങ്ങൾ മുഴുവൻ കൊച്ചുമക്കൾ 85 പേരാണ്. അപ്പോൾ ഇത്രയും വലിയൊരു കുടുംബത്തെ പ്രദാനം ചെയ്യാനായിട്ട്, സ്നേഹിക്കാനും കരുതലായിരിക്കാനുള്ള കുടുംബത്തെ പ്രദാനം ചെയ്യാനായിട്ട് എൻ്റെ പൂർവികർ കാരണമായി. 3 ഒരു കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മനോഹരമായ ഒരു പ്രകൃതി തന്ന് അനുഗ്രഹിച്ചിട്ടാണ് പൂർവികർ, കൈമാറി തന്നിട്ടാണ് പൂർവികർ പോയത്. അവരെല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒപ്പം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ പേരപ്പൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ തലമൂത്ത കാർന്നവർ ചാണ്ടിച്ചായൻ ഇവിടെയുണ്ട്. 102 വയസ്സുണ്ട്. പ്രായാധിക്യമായിട്ടുള്ള ഒരു കുഴപ്പവും അച്ചായനില്ല. വളരെ പയറുമണി പോലെ എഴുന്നേറ്റ് നടക്കുന്ന അച്ചായൻ, ഒരു അസുഖവും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പട്ടത്തിൻ്റെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 2 മുമ്പ് തന്നെ വീട്ടിലെത്തുകയും എന്നെ അനുഗ്രഹിക്കുകയും ഒപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ പേരപ്പന് 1000 നന്ദി. ഒപ്പം പ്രായാധിക്യം മൂലം ഈ തിരുക്കർമ്മങ്ങളിലിടയ്ക്ക് പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത എൻ്റെ സജീവമ്മച്ചയെ ഏറ്റവും പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ലിസിയാമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്ന സിസ്റ്റർ ആൻസിയെയും, എൻ്റെ ചേച്ചിയായിരിക്കുന്ന സിസ്റ്റർ ജോയ്സിയെയും, അനിയത്തി സിസ്റ്റർ ഇവാനെയും, എൻ്റെ ബാക്കി എല്ലാ അങ്കിളുമാരെയും ആൻറ്റിമാരെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും അനിയന്മാരെയും അനിയത്തിമാരെയും എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇച്ചിരി മുമ്പ് പറഞ്ഞതുപോലെ വലിയ ലിസ്റ്റായതുകൊണ്ട് തന്നെയാണ്. എന്നാൽ എല്ലാവരുടെയും പ്രോത്സാഹനത്തിനും പ്രാർത്ഥനകൾക്കും കൂട്ടായ്മകൾക്കും 1000 നന്ദി. ഈ നിമിഷം പ്രത്യേകമായി എൻ്റെ ഈ തിരുപ്പട്ട ശുശ്രൂഷ കാണുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ ദൈവ തിരുമനസ്സാൽ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുകയും ഇവിടെ ആധ്യാത്മികമായി സന്നിഹിതനായിട്ടുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യുന്ന എൻ്റെ ജോസങ്കളിനെ ഏറ്റവും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. കാരക്കാട്ട് പുത്തേട്ട് കുടുംബത്തിലെ എല്ലാ ബന്ധുജനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൗരോഹിത്യ ദൈവവിളി തിരിച്ചറിയാൻ എന്നെ ഏറെ സഹായിച്ച എൻ്റെ സുഹൃത്തുക്കളാണ് ഈ ഇടവകയിലെയും ഞാൻ പഠിച്ച മോൺഫോർട്ടിലെയും സുഹൃത്തുക്കൾ. അവരെ എല്ലാവരെയും പ്രത്യേകമായി ഓർത്ത് നന്ദി പറയുന്നു. ഏറ്റവും പ്രത്യേകമായി ഇന്ന് ഞാനൊരു വൈദികനായി ഇരിക്കുന്നതിൻ്റെ വലിയൊരു പങ്ക് എൻ്റെ സന്തത സഹചാരിയും കൂട്ടുകാരനുമൊക്കെയായിരുന്ന, എന്നാൽ ഇന്ന് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുണാണ് കാരണം. അരുണിനെ ഈ നിമിഷം ഏറ്റവും പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ദൈവത്തിനും സഭയ്ക്കും വേണ്ടി ജീവിക്കാനുള്ള എൻ്റെ ആഗ്രഹം പൂവണിയുന്നത് സിറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ MST വൈദിക സമൂഹത്തിലൂടെയാണ്. ഈ വൈദിക സമൂഹത്തിലേക്ക് എന്നെ സ്വീകരിച്ച ബഹുമാനപ്പെട്ട കുര്യൻ അമ്മനത്തൂന്നൽ അച്ഛനോടും അദ്ദേഹത്തിൻ്റെ കൗൺസിലേഴ്സിനോടും അന്നത്തെ ഫോർമേഷൻ ഇൻചാർജ് ആയിരുന്ന തൊട്ടിപ്പറമ്പിൽ അച്ഛനോടും
അതിനുശേഷം വന്ന ഡയറക്ടർ ജനറലും ഇപ്പോഴത്തെ സാഗർ രൂപത അധ്യക്ഷനുമായ അഭിവന്ദ്യമാർ ജെയിംസ് അത്തിക്കളം പിതാവിനോടും അദ്ദേഹത്തിൻ്റെ കൗൺസിലേഴ്സിനോടും അന്നത്തെ ഫോർമേഷൻ ഇൻചാർജ് ആയിരുന്ന ബഹുമാനപ്പെട്ട പോൾ മുടതൊട്ടി അച്ഛനോടും അതിനുശേഷം എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്ന് എന്നെ വഴി നടത്തിയ ഡയറക്ടർ ജനറൽ കുര്യൻ അമ്മനത്തൂന്നൽ അച്ഛനോടും അദ്ദേഹത്തിൻ്റെ കൗൺസിലേഴ്സിനോടും ഫോർമേഷൻ ഇൻചാർജ് ആയിരുന്ന ജോസ് പാലക്കീൽ അച്ഛനോടും ഇപ്പോഴത്തെ ഡയറക്ടർ ജനറലും എൻ്റെ ഗുരുവും ഈ ശുശ്രൂഷയിൽ ആർച്ച് ഡീക്കനുമായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ആന്റണി പെരുമാനൂർ അച്ഛനോടും അദ്ദേഹത്തിൻ്റെ കൗൺസിലേഴ്സിനോടും ഞങ്ങളുടെ ഫോർമേഷൻ ഇൻചാർജ് ആയിരിക്കുന്ന കുരിക്കൽ ഫ്രാൻസിസ് അച്ഛനോടുമുള്ള നന്ദിയും കടപ്പാടും ഈ നിമിഷം ഹൃദയപൂർവ്വം നന്ദിപൂർവ്വം അറിയിക്കുന്നു. എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടർ ആയി എന്നെ എം എസ് ടിയിലേക്ക് സ്വാഗതം ചെയ്ത ബോബി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാതാപിതാ ഗുരുദൈവം, ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ് എൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്. എൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെ മുൻപിൽ ഞാൻ ശിരസ് നമിക്കുന്നു. നഴ്സറിയിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയും എൽ കെ ജി മുതൽ 10 വരെ ഞാൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ എൻ്റെ പ്രിയ വിദ്യാലയമായ മോൺഫോർട്ട് സീനിയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ അധ്യാപകരെയും ദീപ്തി മൈനസ് സെമിനാരിയിൽ എൻ്റെ റെക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് കുരികിലാങ്കട്ടച്ചനെയും വൈസ് റെക്ടറും ഇന്നത്തെ ശുശ്രൂഷയെ സഹകാർമ്മികനുമായിരുന്ന ജോർജ് കുപ്പയിൽ അച്ഛനെയും സ്റ്റാഫ് അംഗങ്ങളെയും എം ഒ സിയിൽ എൻ്റെ റെക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ജോഷി മുല്ലപ്പള്ളി അച്ഛനെയും സ്റ്റാഫ് അംഗങ്ങളെയും ഫിലോസഫി കാലത്ത് എൻ്റെ റെക്ടറായിരുന്ന ബഹുമാനപ്പെട്ട പീറ്റർ വട്ടപ്പാറ അച്ഛനെയും വൈസ് റെക്ടേഴ്സ് ആയിരുന്ന പോൾ വടക്കിയോര അച്ഛനെയും ജോയി പഞ്ഞിക്കാരൻ അച്ഛനെയും സ്റ്റാഫ് അംഗങ്ങൾ ഏവരെയും തിയോളജി കാലത്ത് എൻ്റെ റെക്ടറായിരുന്ന ബഹുമാനപ്പെട്ട വട്ടപ്പാറ അച്ഛനെയും വൈസ് റെക്ടേഴ്സ് ആയിരുന്ന കുരിങ്ങലാങ്കട്ട് അച്ഛനെയും വിൻസെൻ്റ് അച്ഛനെയും ഇപ്പോഴത്തെ വൈസ് റെക്ടറായിരിക്കുന്ന റെക്ടറായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ചാണ്ടിക്കളത്തൂർ അച്ഛനെയും വൈസ് റെക്ടറായിരിക്കുന്ന സെബാസ്റ്റ്യൻ കൂട്ടിങ്ങൽ അച്ഛനെയും സ്റ്റാഫ് അംഗങ്ങൾ ഏവരെയും എന്നെ പഠിപ്പിച്ച മറ്റ് ഗുരുഭൂതരെയും സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ഗുരുഭൂതരെയും എല്ലാം ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ ഗുരുക്കന്മാരെ, നിങ്ങൾക്ക് ഞാൻ നൽകുന്ന എൻ്റെ ഗുരുദക്ഷിണ എൻ്റെ ജീവിതം തന്നെയാണ്. നിങ്ങളുടെ അനുഗ്രഹത്തിനായി ഞാൻ ശിരസ് നമിക്കുന്നു. സെമിനാരി കാലഘട്ടത്തിൽ എൻ്റെ ആധ്യാത്മിക ഗുരുക്കന്മാരായിരുന്ന ജോസ് എടാട്ടുകാരൻ അച്ഛനെയും ജോർജ് മാമ്പള്ളി അച്ഛനെയും വിജു മുരിങ്ങാശ്ശേരി അച്ഛനെയും തോമസ് കളപ്പുരയ്ക്കൽ അച്ഛനെയും ജോസഫ് കൊച്ചിയാങ്ങനാൽ അച്ഛനെയും മാത്യു ഇലവങ്കൽ അച്ഛനെയും തോമസ് മഞ്ഞലാങ്ങൽ അച്ഛനെയും എന്നിവരെയും നന്ദിയോടെ ഓർക്കുകയും ഈ ബലിപീഠത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ റീജൻസി കാലഘട്ടത്തിൽ എന്നെ ഒരുക്കുകയും തെറ്റുകൾ തിരുത്തി സ്നേഹിച്ച് എന്നെ വളർത്തി ദൈവവിളിയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലുള്ള സെയിൻറ്റ് അൽഫോൻസ റീജിയനിലെ ജറാപ്പിലെ ജീവദാൻ സ്പെഷ്യൽ സ്കൂളിലെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിബി വടക്കേ പുത്തമ്പുരി അച്ഛനെയും എം എസ് ജെ സിസ്റ്റേഴ്സിനെയും ദീപ്തി പ്ലാന്റേഷൻസിൻ്റെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ബിബിൻ വേർണാക്കുന്നൽ അച്ഛനെയും നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഡയക്നേറ്റ് മിനിസ്ട്രി ചെയ്ത തൃശൂർ അതിരൂപതയിലെ പുതുക്കാട് സെൻറ് ആൻ്റണീസ് ഫൊറോന ഇടവക ദേവാലയത്തിലെ വികാരിയച്ചൻ പെരിയ ബഹുമാനപ്പെട്ട പോൾസൻ പാലത്തിങ്കൽ അച്ഛനെയും കൊച്ചച്ചന്മാരായ ജിയോ തെക്കിനേത്ത് അച്ഛനെയും ജിൻഡോ കുറ്റിക്കാട്ടച്ഛനെയും സി എം സി എസ് എ ബി എസ് എസ് കെ ഡി സിസ്റ്റേഴ്സിനെയും ഇടവക സമൂഹം മുഴുവനെയും ഒപ്പം ഉജ്ജയിൻ രൂപതയിലെ രാജ്ഗഡ് മിഷൻ സ്റ്റേഷനിലെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ജോർജ് തോപ്പിലച്ഛനെയും കൊച്ചച്ചൻ സിജോ കളപ്പുരയച്ഛനെയും സിസ്റ്റേഴ്സിനെയും ഇടവക സമൂഹത്തെ മുഴുവൻ നന്ദിയോടെ ഓർക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ സ്നേഹത്തോടെ സ്വന്തമായി സ്വീകരിച്ച് പ്രോത്സാഹിപ്പിച്ച് പരിശീലിപ്പിച്ച് വളർത്തി പൗരോഹിത്യ പദവിയിലേക്ക് നയിച്ച എം എസ് ഡിയിലെ എല്ലാ അച്ഛന്മാരെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി ദൈവത്തിരുമുൻപിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നിലെ വൈദികനെ കുഞ്ഞുനാളിലെ തിരിച്ചറിഞ്ഞ് വളർത്തിയത് നമ്മുടെ ഇടവകയെ സേവനം ചെയ്ത ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരാണ്. അവരെയെല്ലാം നന്ദിപൂർവ്വം ഓർക്കുന്നു. പ്രത്യേകമായി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ചെറുക്കലകത്ത് അച്ഛനെയും ജോസ് തട്ടാമ്പറമ്പിൽ അച്ഛനെയും എന്നെ സെമിനാരിയിൽ വിട്ട ബഹുമാനപ്പെട്ട നല്ലൂർ തോമസ് അച്ഛനെയും ബഹുമാനപ്പെട്ട സിറിയക്കച്ഛനെയും ബഹുമാനപ്പെട്ട കൊച്ചുവീട്ടിലച്ഛനെയും ബഹുമാനപ്പെട്ട മറ്റമുണ്ടയിൽ അച്ഛനെയും ബഹുമാനപ്പെട്ട മുണ്ടിയാനിക്കൽ അച്ഛനെയും എല്ലാം നന്ദിയോടെ ഓർക്കുകയും സ്നേഹത്തോടെ അവരെ ദൈവ തിരുമുൻപിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ വിളിയിൽ ആവശ്യമായ എല്ലാ പ്രോത്സാഹനവും പ്രാർത്ഥനകളും നേർന്ന് എന്നെ സഹായിച്ച
നമ്മുടെ ഇടവകയെ സേവനം ചെയ്ത എല്ലാ സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് മോടി പകർന്നുകൊണ്ട് പള്ളി അലങ്കരിക്കുകയും ഒക്കെ ചെയ്ത എല്ലാ സിസ്റ്റേഴ്സിനെയും, പ്രത്യേകമായി മദറായിരിക്കുന്ന മരിയാൻ്റോമയും ബാക്കി എല്ലാ സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവികമായ ഈ യാത്രയിൽ പ്രാർത്ഥന വഴിയും മറ്റു സഹായങ്ങൾ നൽകിയും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ എല്ലാ ബെനഫാക്ടേഴ്സിനെയും നന്ദിയോടെ അൾത്താരയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായി മാത്യു സാറിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും, മിസ് നാൻസി സിംസണെയും മറ്റ് എൻ്റെ എല്ലാ ആധ്യാത്മിക മാതാക്കളെയും, ലോനപ്പൻ അങ്കളിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഇത്രയും മനോഹരവും ഭക്തിപൂർണവുമാക്കുവാൻ കഠിനാധ്വാനം ചെയ്ത അനേക കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് എം സി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട പൊട്ടനാനിക്കൽ ബിൻസ് ഷമാസിനെയും ഷിൻഡോ ബ്രദറിനെയും ഡിനോ ബ്രദറിനെയും, തിരുപ്പട്ട ശുശ്രൂഷയെ സഹായിച്ച തുണ്ടത്തിൽ ജി ഷമാസിനെയും പതാളി ടോം ശംശാനെയും അഭിലാഷ് ആക്കാട്ടിനെയും തിരുക്കർമ്മങ്ങൾക്ക് മനോഹരമായ വ്യാഖ്യാനം നൽകി പ്രാർത്ഥനകളുടെയും ഗീതങ്ങളുടെയും അർത്ഥതലങ്ങളിലേക്ക് നമ്മെ നയിച്ച ബഹുമാനപ്പെട്ട മണിയാലി ശംശാനെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബാക്കി എല്ലാ സഹോദരന്മാരെയും ഏറെ നന്ദിയോടെ ഓർക്കുകയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹൃദ്യവും ഭക്തിസാന്ദ്രവുമായ ഗാനാലാപനത്തിലൂടെ ഈ തിരുക്കർമ്മങ്ങളെ സജീവമാക്കുന്നത് എൻ്റെ തന്നെ വാച്ചുകാരും നവവൈദികരുമായ കുരുവമ്പ്ലാക്കൽ അച്ഛനും കൂറ്റാരപ്പള്ളിയിൽ അച്ഛനുമാണ്. അവർക്ക് അനുമോദനങ്ങളും ആശംസകളും നേരുന്നതിനൊപ്പം അവരുടെ ടീമംഗങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്ന മനോഹരൻ ചേട്ടനെയും അദ്ദേഹത്തിൻ്റെ തരംഗം സൗണ്ട് സിസ്റ്റം അംഗങ്ങൾ ഏവരെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്ന ജെയിംസ് കുഞ്ഞാനെയും സജീവങ്ങളെയും അവരുടെ ടീമംഗങ്ങൾ ഏവരെയും നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പന്തലും മറ്റ് സജ്ജീകരണങ്ങൾ നടത്തിയിരിക്കുന്ന ബെന്നിച്ചേട്ടനെയും പെരുമ്പള്ളി ഹയറിംഗ് സെൻറ്ററിലെ മറ്റംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ദേവാലയ സംബന്ധമായ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യുന്ന ഈ ഇടവകയിലെ ദേവാലയ ശുശ്രൂഷയും എൻ്റെ സുഹൃത്തുമായിരിക്കുന്ന റിനുവിനും അൾത്താരബാല സംഘത്തിനും ഒരായിരം നന്ദി. എല്ലാറ്റിനും സജീവമായി സഹകരിച്ച് ഈ ദിനത്തെ മോടി പിടിപ്പിക്കുന്ന പള്ളി കമ്മിറ്റി അംഗങ്ങളെയും കൈക്കാരന്മാരായിരിക്കുന്ന നെല്ലിപ്പള്ളി മാത്തുക്കുട്ടിച്ചേട്ടനെയും തടത്തിൽ പാപ്പൻചേട്ടനെയും കണക്കനായിരിക്കുന്ന കലുങ്കപ്പറമ്പിൽ എമച്ചൻ ചേട്ടനെയും സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ റോബിൻ സാറിനെയും ഭക്തസംഘടനാ അംഗങ്ങളെല്ലാവരെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുകയും അൾത്താരയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്നെ ഒരു വൈദികനാക്കി തീർക്കുവാൻ വലിയൊരു പങ്ക് വഹിച്ചത് എൻ്റെ ഈ ഇടവക സമൂഹമാണ്, ഈ നാട്ടിലെ എൻ്റെ നല്ല നാട്ടുകാരാണ്. നിങ്ങളുടെ പ്രോത്സാഹനവും പരിഗണനയും ഒക്കെയുമാണ് എന്നെ വളർത്തിയത്. നിങ്ങളുടെ പ്രാർത്ഥനകളാവുന്ന കോട്ട എനിക്ക് എന്നും ഒരു സംരക്ഷണമായിരുന്നു. ഇനി മുമ്പോട്ട് അങ്ങനെ തന്നെയായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ പ്രോത്സാഹനത്തിനും പ്രാർത്ഥനകൾക്കും മുൻപിൽ നന്ദിയോടെ ഞാൻ ശിരസുകൾ നമിക്കുന്നു. അൾത്താരെ നിങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. സെയിൻറ്റ് ജേക്കബ് കൂട്ടായ്മയിലെ അംഗങ്ങളെയും കീർത്തി റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ ഈ വിളിയിലേക്ക് വളരാൻ പ്രേരകമായിരുന്നത് ഈ ഇടവകയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരാണ്. പട്ടുകാല അച്ഛനെയും വട്ടയത്തിലച്ഛനെയും തേനമാക്കലച്ഛനെയും ചിറക്കലച്ഛനെയും ചക്കാലക്കുടിയിലച്ഛനെയും ഒക്കെയാണ്. അവരെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയും പരിശുദ്ധ മദ്ബഹയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ഇടവകയിൽ നിന്നുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒത്തിരി ഒത്തിരി നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ ഏറെ സ്നേഹിക്കുകയും എന്നാൽ സാഹചര്യം മൂലം തിരുക്കർമ്മങ്ങളിൽ എത്താൻ സാധിക്കാതെ പോയ അനേകരുണ്ട്. അവരെയെല്ലാം ഒത്തിരി നന്ദിയോടെ ഓർക്കുകയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ച മാത്യു പാണ്ഡവനാലച്ച, അച്ഛനെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അച്ഛൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇന്ന് ഈ തിരുപ്പട്ട ശുശ്രൂഷകൾ വളരെ ക്രമമായും ഭംഗിയായും ചെയ്യുവാൻ അച്ഛൻ ഏറ്റെടുത്ത ത്യാഗവും നേതൃത്വപാടവും അഭിനന്ദനം അർഹിക്കുന്നതാണ്. അച്ഛൻ്റെ വലിയ മനസ്സിന് മുൻപിൽ ഒത്തിരി നന്ദിയോടെ അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട് കൂപ്പുകൈകളോടെ ഞാൻ നിൽക്കുന്നു. ഒത്തിരി ഒത്തിരി നന്ദി. പ്രിയപ്പെട്ടവരെ,
എന്നെ ഞാൻ ആക്കിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും ത്യാഗങ്ങളും വഴിപാടുകളും ഒക്കെയാണ് എന്നെ ഈ അൾത്താരയിൽ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത്. നന്ദിയുടെ ഹൃദയവുമായി ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. ഞാൻ ആരംഭിച്ചിരിക്കുന്ന ഈ യാത്രയുടെ ഓരോ ചുവടിലും ബലമേകേണ്ടതിന് എന്നെ ഏറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളുമാണ്. പൗരോഹിത്യ ജീവിതത്തിലെ കടമകളും കടപ്പാടുകളും ഏറ്റവും വിശ്വസ്തയോടെ നിറവേറ്റുവാൻ നിങ്ങൾ എനിക്കായി എന്നും നല്ല ആലാഹയോട് പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും നന്ദി പറയുവാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ആലാഹയുടെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പുതുവത്സരത്തിൻ്റെയും ഈശോമിശിഹായുടെ തിരുജനനത്തിൻ്റെയും ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ടും നിർത്തുന്നു. 1000 നന്ദി. പരിശുദ്ധാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ വൈദികൻ ഒരേ സമയം ബലിയർപ്പകനും ബലിവസ്തുവുമാണ്. സ്വയം ഈ അൾത്താരയിൽ സമർപ്പിക്കുവാനൊരുങ്ങുന്ന നവവൈദികനോടൊപ്പം നമുക്കും പങ്കുചേരാം. ഈ ആത്മസമർപ്പണത്തിൽ സഹകരിക്കുന്നതിൻ്റെ പ്രതീകമായി അച്ഛൻ്റെ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും കാഴ്ചവസ്തുക്കളുമായി ഈ ബലിപീഠത്തെ സമീപിക്കുമ്പോൾ നമുക്കും നമ്മുടെ പ്രാർത്ഥനകളും കാഴ്ചകളും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ ബലിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണം പൂർണ്ണമാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഒരു മനസ്സോടെ സ്നേഹത്തോടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി നമുക്കൊന്നു ചേർന്ന് അർപ്പിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ജനത്തിൻ്റെ ബലിവേദി നാഥൻ്റെ
സമർപ്പണം സാദരം കൊണ്ടാൽ സത്യമായും ജീവജലത്തിൻ അരുവിയായി പാപങ്ങൾ തൻ മോചനമേകി ആത്മാവിലുള്ളവേഗം സർവേശ്വരസ്തുതിഗീതം
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ.
ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിടും ഞാനനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ നാദൻ മഹിമ നിറഞ്ഞവനും ആരും ക്രിസ്ത്യനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരചനിലോ നരനൊരുവിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതി ഗീതം വാഴ്ത്താം അവനോട് തിരുനാമം ദൈവം നിത്യൻ സ്തുത്യർഹൻ. നാദൻ വീണ്ടും തീർക്കുന്നു അണിയുന്നോ ശ്രീനഗറിയവൻ കരുണാവാരിയവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ ബഹുമാനത്തിന് സമർപ്പിക്കുന്ന ഈ രൂപം അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെട്ടിട്ട് ഇത് അങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ രാജകണ്ഠത്തിന്റെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്ന് ഇരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതിഷ്ഠാവുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ.
seide veska kesel madbahag maria la kumara kulla maudi Ahaula Isho Mishiha Shabahin Ahatatu Madmanatu Pagarai Vatu Parokatava Nushasin ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാണ്. സകലത്തിന്റെയും നാഥായി നീക്കും. വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർദിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും.
സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. തന്റെ പ്രബോധനത്താൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിന്റെ നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും നിരന്തരം വർഷിക്കപ്പെടട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒന്നാം മാസത്തിന്റെ ഒന്നാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷ്യപീഠകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശീല കൊണ്ട് മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിന്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വെക്കണം. വിളക്കുകാൽ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സാക്ഷ്യപീഠകത്തിന്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനികയിടുകയും വേണം. സമാഗമ കൂടാരത്തിന്റെ വാതിലിന് മുൻപിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ ശാളനപാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക. ചുറ്റും അങ്കണം മുറുക്കി അങ്കണ കവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലവും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക, അവ വിശുദ്ധമാകും. ദഹന ബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക, ബലിപീഠം അതിവിശുദ്ധമാകും. ശാളനപാത്രവും അതിൻ്റെ പീഡനവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹ്റോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. പുരോഹിതരെന്ന നിലയിൽ അവർ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ ജെറമിയയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശ്രവദിക്കണമേ. ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കയയുടെ മകൻ ജെറമിയയുടെ വാക്കുകൾ യൂദാ രാജാവായ ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടി ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. അമ്പനവനവരതം
ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ കർത്താവിൻ തിരുജനനത്തിൻ നിർമ്മലമാകു മനുസ്മരണം കൊണ്ടാടാമിന്നി വേദികയിൽ. തല്ലോ ആനവിദാനങ്ങൾ ഉൽഘോഷിക്കുന്നു. പകലുകളോ അവിരുദമവിടുത്തേ പുകളുര ചെയ്യുന്നു. സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും ഞങ്ങളെപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ നയിക്കും. സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ, തന്റെ വിശുദ്ധമായ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാകട്ടെ. നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രവിക്കുന്ന ഏവർക്കും അവിടുന്ന് തന്റെ കൃപാതിരകത്താൽ നിന്നെ നിർമ്മല ദർപ്പണമാക്കുകയും ചെയ്യട്ടെ.
മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെടുന്ന ഓരോ പ്രധാന പുരോഹിതനും ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് മനുഷ്യർക്ക് വേണ്ടി പാപങ്ങളെ പ്രതി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെയും ബലഹീനതയ്ക്ക് വിധേയനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും ആർദ്രയതയോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനത്തിൻ്റെതെന്ന പോലെ തൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കേണ്ടിയിരിക്കുന്നു. അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടാതെ ആരും തനിക്ക് വേണ്ടി തന്നെ ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ മിശിഹായും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും മറ്റൊരിടത്ത് പറയുന്ന പോലെ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. ഈ ലോക ജീവിതകാലത്ത് അവൻ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ഭയഭക്തി മൂലം അവൻ കേൾക്കപ്പെട്ടു. പുത്രനായിട്ടും സഹിച്ചവയിലൂടെ അവൻ അനുസരണം പഠിച്ചു. പരിപൂർണനാക്കപ്പെട്ട അവൻ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ കാരണമായി തീർന്നു. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പ്രധാന പുരോഹിതനായി ദൈവത്താൽ പ്രഖ്യാപിക്കപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ായി ഞാനതൊഴു കിടത്തേ മനോഗ്രഹ പുരിത കവിത തുലിത പോലെ താതനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യോഹന്നാൻ ശ്ലീഹാറിയച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്തെന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്കു ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ
എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഒരുവൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുകയും നമ്മുടെ കർത്താവായും സഹായിക്കാൻ സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് മനുഷ്യനായ പിറന്ന മിശിഹായ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് ഏറ്റു പറയാം. ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിനീതരായ ആട്ടിടയരെയും വിജ്ഞാനികളായ ശാസ്ത്രജ്ഞരെയും ദിവ്യ ശിശുവിന്റെ സൗദത്തിലേക്ക് നയിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്റെ തിരുകുമാരന്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാപം മൂലം അടയ്ക്കപ്പെട്ട പർദീസായുടെ വാതിൽ തുറന്നു തരുന്നതിനും മനുഷ്യ ശരീരമെടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയ സൂതനെ അയച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദാസന്റെ വേഷം ധരിച്ച് കാലത്തൊഴുത്തിൽ പിറന്ന ദിവ്യസുതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് ബാബായെയും, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മിത്രാപുലിതായെയും, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മിത്രാപുലിതായെയും, ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ മാത്യു മിത്രാനെയും, മാർ ജോസ് മിത്രാനെയും, മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാദരകത്ത തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവിപ്പനായ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവെ ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ.
കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മായൗസേപ്പിനെയും സാദരമോർത്തിടാ പാവനമീബലിയിൽ നന്ദിക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജസ്നേഹരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേ. ആർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ നമ്മുടെ കൂടെ ബലദാനാ കർത്താവ് നന്ദിക്കും രാജാവാം ദൈവം നമ്മോടൊപ്പം യാക്കോബിന് ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം
കാത്തു വസിക്കും മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ബുദ്ധിതരായിടുവാ സന്നിധിയിൽ ഹൃദയ കഥങ്ങൾ ചൊരിയുവിനേക്കും ഭൂപം പ്രാർത്ഥനയും പശ്ചാത്താപവുമാത്തെ മോദ നിത്യം വാഴ്ത്തിട ായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവനാൽ കനികാമയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഏൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രമാരും മിത്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. വിഷയാട് സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തുനിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. എല്ലാ പ്രവാചകന്മാരെയും സ്ത്രീയന്മാരെയും രക്തസാക്ഷികളെയും വന്ധകരെയും ഓർമ്മിക്കുവേൻ. മരിച്ചവരുടെ ഉയർപ്പിൽ അവരെ മുടിചൂടിക്കുന്ന ദൈവം, അവരോടുകൂടെ നമുക്ക് പ്രത്യാശയും പങ്കാളിത്തവും ജീവനും സ്വർഗരാജ്യത്തിൽ അവകാശവും നൽകട്ടെ. ഈ കുർബാന സംപ്രീതിയോടെ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശദീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. വിശയാട കൃപയാൽ ഏവിലും നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിന് നിർജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ തിരുശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദൃഗത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തെ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ പാത്രക്കീസുമാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും സഭാസമൂഹത്തിലെ മറ്റു ജീവിതാന്തസ്സുകളിൽപ്പെട്ട പരേതർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകുവാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതനയർക്കും വേണ്ടിയും ഇപ്പോൾ തിരുമുൻപിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കു വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന ഞങ്ങൾ സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഫലഭൂതിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകകൃതിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ തിരുനാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപേന്മാരോടും ശ്രാഭന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവിന്നം പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ.
കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാനയുടെ കാര്യങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവം ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന അവിടുന്ന് സംപ്രദനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായൊരു ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ആദീനന്മാ ദുക്രാനാദ ചെയ്തവരേ അഹദലേ പ്ലേൻ ബലലിയാദേ ഹാതമസ്തലേം വേബേ കല്യശോലഹുമ അൽഈദാദഖ്യാസ ഉകന്ദീശാസ വാരേ മൈനാലശ്മയ്യ ലാസേ ദയാവു മസ്ബഹ വാര വക്സ ഉയ സൽമീദോയ് എമ്മ ഹാനായിസ പകരാതേ ദഹലൈ പോൻ മെസ്കസേ ലവ് ശിവകാനാ ദഹതായ സാവകോൽ മെന്നെ കൊൽഹോ. വാക്കന പൽകാസ ആവതേ വാരഹോൻ വെമ്മ ഹാനായി സാദമാദേ ദിതിത്യാകേ ഹദത്തേ ദഹലാബ് സംഗേ മെസ്തശേത് ലവ് ശിവകാനാ ദഹതാ ഹേ സാവിസ്തേ മെന്നെ കൊൽഹോൻ. ഞാൻ ഈ ചെയ്ത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു.
ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. അച്യുതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവേൻ. ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെട്ടിരിക്കുന്നവയെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവേൻ. മിശിഹായുടെ മാനീയമായ സിംഹാസനത്തിന് മുൻപേ ശ്രോപ്യന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്നു. പുരോഹിതനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസിയെയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുവേൻ. കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ യോസേഫ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ മത്തായി മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയോടും അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർദ്ധിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ പ്രാർത്ഥനകൾക്ക് കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കനികാമറിയത്തിന്റെയും അങ്ങയുടെ സന്നിധി സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധമായ കൃപയായി സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശംശാനന്മാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ.
കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തെ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രീരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവവും ശാന്തവുമായി ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അപരാധങ്ങൾ നിശേഷം കഴുകിക്കളയണമേ. പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, അവയെല്ലാം എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. അങ്ങയുടെ വചനത്തിൽ അങ്ങ് നീതിയുക്തനാകുന്നു, അങ്ങയുടെ വിധികളിൽ അങ്ങ് കുറ്റമറ്റവനാകുന്നു. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, ഉത്ഭവം മുതലേ ഞാൻ പാപിയാകുന്നു. അങ്ങ് സത്യത്തിൽ പ്രസാദിച്ചു, അങ്ങയുടെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി. സ്വപാകുണ്ഠനെ തളിക്കുക, അപ്പോൾ ഞാൻ നിർമ്മലനാകും. സസ്യങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും നാദാശ്രേഷ്ഠ പുരോഹിതനായ അഹ്റോൻ വാഗ്ദാന പീഠത്തിന്റെ താൽക്കാലിക കൂടാരത്തിൽ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും നിന്നെ പ്രസാദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവീശ്വരായി നീക്കും. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിന്റെ ദിവ്യ പരിമളത്താൽ എന്നെ പുരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയ, എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായി ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തെ അങ്ങ് സുഗന്ധപൂരിതരാക്കണമേ.